പ്രിയ സ്നേഹിത, ബ്രദറൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന വേദപഠന ശിബിരത്തിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിഷയങ്ങളെ ക്രമാനുഗതമായി പഠിപ്പിക്കുവാനായിട്ടാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. ഇത് താങ്കൾക്ക് അനുഗ്രഹമാകും എന്നതിന് രണ്ടു പക്ഷമില്ല. ഞങ്ങൾ അയക്കുന്ന ഒരു വീഡിയോ പോലും താങ്കൾക്ക് നഷ്ടമാകാതിരിക്കുവാൻ ശ്രദ്ധിച്ചാലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ താങ്കൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു. തന്മൂലം ഒരു വീഡിയോയും താങ്കൾക്ക് നഷ്ടമാകുകയില്ല എന്ന് മാത്രമല്ല, ഈ വീഡിയോകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹ കാരണമായിരിക്കും എന്നതിന് തർക്കവുമില്ല. മനുഷ്യൻ്റെ ധാർമ്മിക സാദൃശ്യം, അതുപോലെ തന്നെ ആത്മീയ സാദൃശ്യം, അധികാരപരമായ സാദൃശ്യം, അതുപോലെ ഭൗതികമായ സാദൃശ്യം എന്ന് പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുകയായിരുന്നു. ഇന്ന് നമുക്ക് തുടർന്ന് മനുഷ്യവർഗത്തിൻ്റെ ഏകത്വം എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. നമ്മൾ പഠിക്കുന്ന വിഷയം നരവംശാസ്ത്രമാണ്. അതിൽ മനുഷ്യവർഗത്തിൻ്റെ ഏകത്വം എന്ന് പറയുന്ന വിഷയമാണ്. എന്നാൽ ലോകത്തിലുള്ള സകല മനുഷ്യരും ആദാം എന്ന ഏകനിൽ നിന്നാണ് ഉളവായത്. ആദാമിൽ നിന്ന് ഹൗവയും അവരിരുവരിൽ നിന്ന് മനുഷ്യവർഗം മുഴുവനും ഉളവാകുകയാണ് ചെയ്തത്. ഈ സത്യം അതീവ പ്രാധാന്യമുള്ളതാണ്. പാപം, രക്ഷ എന്നിങ്ങനെയുള്ള തിരുവചന ഉപദേശങ്ങൾ ഈ സത്യത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. അതിൻ്റെ ഒന്ന്, രണ്ട്, മൂന്ന് പോയിന്റുകളുണ്ട്. അത് ഞാനൊന്ന് വായിക്കാം. ഒന്ന്, മനുഷ്യവർഗത്തിൻ്റെ ഏകത്വം ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു ഉപദേശമാണ്. അത് മനുഷ്യവർഗത്തിൻ്റെ ഏകത്വം ബൈബിൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു ഉപദേശമാണ്. ബൈബിളിലെ ആകെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഏകത്വം ഏകനാൽ, അത് പല ഭാഗങ്ങളിൽ ആ വാക്യങ്ങൾ ആവർത്തിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ തുടർന്ന് ചിന്തിച്ചു പോകുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 1:26 26-27 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. അടുത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പസ്തോല പ്രവൃത്തിയിൽ 17:26 വാക്യം. അപ്പസ്തോല പ്രവൃത്തികൾ 17:26 വാക്യത്തിൽ, ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അപ്പോൾ ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ എന്ത് ചെയ്തു? ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉണ്ടാക്കി. തുടർന്ന് നമ്മൾ ഈ ഇവരുടെ ജനങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ലോകത്തിൽ പരന്നു കിടക്കുന്ന പ്രധാനപ്പെട്ട അല്ലേ, യൂറോപ്യൻസ്, മംഗോളിയൻസ്, അതുപോലെ നീഗ്രോയിഡ്, ഈ മൂന്ന് ഇതിൽപ്പെട്ട ആളുകളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. അവരുടെ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവരെല്ലാം സഹോദരന്മാരാണ്, സഹോദരിമാരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏക പിതാവിൻ്റെ മക്കളാണ്. അവരിങ്ങനെ വളർന്ന് പന്തലിച്ചു. നോഹ വരെ ഇങ്ങനെ ഒരു കാലഘട്ടം അങ്ങ് പോയി. നോഹയ്ക്ക് ശേഷം ഒരു വഴിത്തിരിവുണ്ടായി. അതിനുശേഷം നോഹയുടെ മൂന്ന് മക്കളിലൂടെ എന്ത് ചെയ്തു? ലോകത്തിലെമ്പാടും ഉള്ള ജനത ഉണ്ടായി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ മനുഷ്യവർഗത്തിൻ്റെ ഏകത്വം എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്ന അടിസ്ഥാന ഉപദേശങ്ങളിൽ ഒന്നാണ്, അല്ലെങ്കിൽ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു ഉപദേശമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ഒന്നാമത്തെ കാര്യം, ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, വ്യത്യസ്ത വർഗ്ഗങ്ങൾ മനുഷ്യകുലത്തിൽ ഉണ്ടെങ്കിലും അവരെല്ലാം ഒരേ മാതാപിതാക്കളുടെ സന്തതികളാണ്. രണ്ടാമത്തെ കാര്യം, ആദ്യ ലംഘനത്തിലുള്ള സമ്പൂർണ്ണ മനുഷ്യവർഗത്തിൻ്റെ പങ്കാളിത്തവും യേശുക്രിസ്തുവിൽ കൂടെ നഷ്ടപ്പെട്ട മനുഷ്യവർഗത്തിന് ഒരുക്കിയ രക്ഷയും ഈ ഉപദേശത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ ഒന്ന് കൊരിന്ത്യ ലേഖനം 15:21-22 വാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കുമ്പോൾ, 1 കൊരിന്ത്യ ലേഖനം 15:21-22 വാക്യങ്ങൾ വായിക്കുമ്പോൾ, മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുദ്ധാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഇതൊരു പൊതുവായ ഒരു എന്താ പറയുന്ന ഒരു നിത്യമായിരിക്കുന്ന ഒരു സത്യമാണ്. അപ്പോൾ ഒരാളിൽ നിന്നാണ് എന്ത് ചെയ്തത്? പാപം മുഴുവൻ ലോകത്തിലേക്ക് വന്നത്. എന്നാൽ ഒരാളിലൂടെ എന്ത് ചെയ്തു? മനുഷ്യവർഗത്തിന് പുനരുദ്ധാനവും ലഭിച്ചു. അതാണ് അതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് കാണാൻ കഴിയുന്നത്, മനുഷ്യ അല്ലെങ്കിൽ ഈ മനുഷ്യ ജാതിയുടെ പഴക്കം, ഇത് പല കണക്കുകളുണ്ട് അല്ലേ, കോടിക്കണക്കിന് വർഷങ്ങളൊക്കെ ആയിട്ട് ആളുകളൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇതിനൊന്നും വ്യക്തമായ തെളിവുകളില്ല എന്നുള്ളതാണ്. ഇതെല്ലാം അനുമാനങ്ങളാണ്. ഒരു കൃത്യമായ രേഖയോ തെളിവോ ഈ കോടിക്കണക്കിന് വർഷങ്ങൾ അവകാശപ്പെടുന്ന ആളുകളിൽ നമുക്ക് അല്ലെങ്കിൽ ഒരു ശാസ്ത്ര സത്യത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. ഇപ്പോൾ ഇവല്യൂഷൻ തിയറിയിലൊക്കെ
അവർ ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ കോടിക്കണക്കിന് വർഷങ്ങളുടെയൊക്കെ പല പഴക്കങ്ങളും ഫോസിലുകളുടെ ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നുവെങ്കിലും പലപ്പോഴും അതൊക്കെ പുനർവിചിന്തനം ചെയ്യുമ്പോൾ തുറന്നു പഠിക്കുമ്പോൾ അതിനൊന്നും വ്യക്തമായ തെളിവുകളില്ല. ശാസ്ത്രം തന്നെ കൃത്യമായ തെളിവുകളുണ്ടായിരിക്കണം, അപ്പോഴാണ് ശാസ്ത്രം സത്യമായി മാറുന്നത്. കാര്യവും കാരണവും ഒക്കെ ഒത്തുവരുമ്പോഴാണ് ശാസ്ത്ര സത്യങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നത്. എന്നാൽ ഇവിടെ ഈ കാര്യത്തിലൊന്നും അങ്ങനെ ഒരു തെളിവ് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പോൾ മനുഷ്യവർഗത്തിൻ്റെ ആ പഴക്കം എന്ന് പറയുന്നത് ഇന്ന് കാണുന്ന രീതിയിലല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ചില പഠിപ്പിക്കലുകളുണ്ട്, അത് ഞാനൊന്ന് ജസ്റ്റ് വിശദീകരിക്കുന്നില്ല, കമ്പിവാചകമായിട്ട് ആ കാര്യങ്ങളൊന്ന് പറയുകയാണ്. ഒന്ന്, യുഗ ദിവസ സിദ്ധാന്തം, അതിൻ്റെ അകത്ത് ഈ ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്ന് ഒരു പോയിൻ്റാണ്, ഒരു അല്ലെങ്കിൽ ഒരു വ്യാഖ്യാനവും ഒരു പഠിപ്പിക്കലാണ് യുഗ ദിവസ സിദ്ധാന്തം പറയും. ഈ സിദ്ധാന്തം അനുസരിച്ച് ഉൽപ്പത്തിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന സൃഷ്ടി സംബന്ധമായ 6 ദിവസങ്ങൾ അക്ഷരാർത്ഥത്തിലുള്ള ദിവസങ്ങളല്ല, പ്രത്യുത ആയിരക്കണക്കിന് വർഷങ്ങൾ അടങ്ങുന്ന യുഗങ്ങളാണ്. എന്നാൽ ഇങ്ങനെ കരുതുവാൻ ഉൽപ്പത്തി പുസ്തകത്തിലെ ഭാഷ്യ വിശദീകരണങ്ങളെ നമ്മൾ അനുവദിക്കുന്നു. എന്ന് പറഞ്ഞാൽ ചില ആളുകൾ പറയുകയാണ് ഈ ഒരു ദിവസം എന്ന് പറയുന്നത് അല്ലേ ഒന്നാം ദിവസം എന്ന് പറയുന്നത് സാധാരണ രീതിയിലുള്ള ഒന്നാമത്തെ ഒരു ദിവസമല്ല, 24 മണിക്കൂറുകൾ കൂടുന്ന ഒരു ദിവസമല്ല, മറിച്ച് അതൊരു യുഗമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിനൊന്നും ഒരു തെളിവ് വേദപുസ്തകത്തിൽ എവിടെയും നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. വേദപുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾക്ക് തെളിവ് വേദപുസ്തകത്തിൽ തന്നെയാണ് കണ്ടെത്തേണ്ടത്. ഈ വേദപുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവവചനത്തെ വ്യാഖ്യാനിക്കാൻ ദൈവം ഒരു മനുഷ്യനും അധികാരം കൊടുത്തിട്ടില്ല. നമ്മൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെ വായിച്ചു നോക്കൂ, അവിടെ മനുഷ്യരൊന്നും ദൈവവചനം വ്യാഖ്യാനിക്കണമെന്നില്ല. എന്നാൽ അവരെന്താണ് ചെയ്യുന്നത്? ദൈവവചനത്തിൻ്റെ പൊരു തിരിച്ചു കൊടുക്കുകയാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ പുതിയ നിയമ ലേഖനങ്ങൾ ഏറ്റവും നല്ല തെളിവാണ്. പ്രത്യേകിച്ച് അപ്പസ്തോല പ്രവൃത്തികളൊക്കെ പത്രോസ്ലിഹായുടെയും പൗലോസിൻ്റെയും ഒക്കെ പ്രസംഗങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ പഴയ നിയമത്തിൽ ഉണ്ടായിരുന്ന തിരുവെഴുത്തുകളെ എടുത്ത് തെളിയിച്ചുകൊണ്ട് ഇതാരാണ്? ക്രിസ്തുവാണ് എന്നും ഈ ക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് രക്ഷയുണ്ടെന്ന് തെളിയിച്ചു കൊടുക്കുകയാണ്. പഴയ നിയമമൊക്കെ പുതിയ ലേഖനങ്ങൾ വായിക്കാൻ നമുക്കറിയാം. ഇനി പ്രവാചകന്മാർക്ക് ദൈവം നേരിട്ട് ഈ അരുളപ്പാടുകൾ കൊടുത്തു, അവരത് അവരുടെ ഇഷ്ടത്തിന് വ്യാഖ്യാനിക്കുകയായിരുന്നില്ല ചെയ്തേ. അവർ ദൈവം അവർക്ക് കൊടുത്ത കാര്യങ്ങൾ അവര് ജനത്തിന് വേണ്ടി അതുപോലെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ വേദപുസ്തകത്തിൽ എവിടെയും എന്ത് പറഞ്ഞിട്ടില്ല, ദിവസം എന്ന് പറയുന്ന സൃഷ്ടിയോട് ബന്ധപ്പെട്ട ദിവസങ്ങളെന്ന് പറയുന്നത് ഒരു യുഗമായിരുന്നു എന്നൊന്നും നമുക്ക് യാതൊരു തെളിവുകളും കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ പഠനം അത് തെറ്റായൊരു പഠനമാണ് എന്നും അതിന് യാതൊരു എന്താ പറയുന്ന യുക്തിഭദ്രതയും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. രണ്ടാമത്തേതാണ് ഗ്യാപ് തിയറി. നമ്മുടെ ഇടയിലൊക്കെ നിങ്ങൾ ഒരുപക്ഷെ ഇതൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, ഇതൊക്കെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി മാത്രം ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഗ്യാപ് തിയറി എന്ന് ഈ സിദ്ധാന്തം അനുസരിച്ച്, ഗ്യാപ് തിയറിയുടെ സിദ്ധാന്തം അനുസരിച്ച് ഉൽപ്പത്തി പുസ്തകം 1:1 ആകാശവും ഭൂമിയുടെ സൃഷ്ടിക്കും 2 ഭൂമിയുടെ അവസ്ഥയ്ക്ക് മധ്യ ഒരു വലിയ വിടവുണ്ട് എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 1:1 ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത് എന്ന് പറയുന്ന ആകാശവും അതിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്ന വാക്യവും 2 എന്താണ്? ഭൂമി പാഴും ശൂന്യമായി തീർന്നു അല്ലേ, അത് ഇവിടെ എന്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന്മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് പറയുന്ന ഈ 2 വാക്യത്തിനിടയിൽ ഒത്തിരി യുഗം ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നുവെന്നും ഒക്കെയാണ് അത് പഠിപ്പിക്കുന്നത്. എന്നാൽ അത് എത്രത്തോളം ശരിയാണ് എന്ന് വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇനി അതിൻ്റെ ചില തെളിവുകളൊക്കെ ഉണ്ട്. അതിൻ്റെ തെളിവുകൾ എന്ന് പറയും, ഒന്ന്, ഗ്യാപ് തിയറി നൽകുന്ന തെളിവുകൾ, 1:2 ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. ഹയത്ത എന്ന് പറയുന്ന ഒരു എബ്രായ വാക്കാണ് അവിടെ ആയി തീർന്നു, ബിക്കെയിം എന്ന വാക്കിന് പകരം അവിടെ എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഹയാത്തെ എന്ന് പറയുന്ന ഒരു പദമാണ് പരിഭാഷപ്പെടുത്തുന്നത്. അങ്ങനെ ഭൂമിയുടെ അവസ്ഥയ്ക്ക് അടിസ്ഥാനപരമായ ഒരു വ്യതിയാനം സംഭവിച്ചെന്ന് കരുതുന്നു. 1 പോയിന്റ് അവർ പറയുന്ന പോയിന്റാണ് ഞാൻ പറയുന്നത്. ഞാൻ അതിൻ്റെ വേദപുസ്തകം എന്ത് പറയുന്നു എന്നുള്ളത് ഈ പോയിന്റുകളെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ദൈവവചനത്തിലൂടെ തന്നെ ആ കാര്യങ്ങൾ പറയുന്നതായിരിക്കും. ഇനി അടുത്ത് നമുക്ക് 2 വാക്യം കഴിയുന്ന 2 അവർ പറയുന്നത് പാഴും ശൂന്യം എന്ന പ്രയോഗം 1:2 കൂടാതെ യെശയ്യാവ് 34:11 യിരെമ്യാവ് 4:23 മാത്രമേ കാണുന്നുള്ളൂ. ഈ 2 ഭാഗങ്ങളിലും നാശത്തെക്കുറിച്ചും ന്യായവേദിയെക്കുറിച്ചുമാണ് പരാമർശിച്ചിട്ടുള്ളത്. കൂടാതെ പാഴെന്ന പ്രയോഗം ന്യായവേദിയോട് ബന്ധപ്പെടുന്ന പ്രയോഗമാണ്, അവർ പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ അവരത് പറയുന്നു, അവിടെ ഒരു വലിയ സംഭവം നടന്നു, ശിക്ഷ നടന്നു, ഇതിനൊക്കെ അവർക്ക് ഒത്തിരി വ്യാഖ്യാനങ്ങളുണ്ട്. ഇനി അടുത്ത 3 പറയുന്നു യെശയ്യാപ്രവാചൻ്റെ 3 പോയിന്റ് യെശയ്യാപ്രവാചൻ്റെ പുസ്തകം 45:18 അനുസരിച്ച് ദൈവം ഭൂമിയെ വ്യർത്ഥമായിട്ടല്ല സൃഷ്ടിച്ചതെന്ന പ്രസ്താവനയിൽ നിന്നും ഭൂമിക്ക് സൃഷ്ടിക്ക് ശേഷമാണ് വ്യർത്ഥമായി തീർന്നതെന്ന് കരുതാം എന്നാണ് അവർ പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ആദ്യം ഭൂമി സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അത് പാഴ് ശൂന്യമായി തീർന്നു, അത് കഴിഞ്ഞ് പിന്നെ പുനർസൃഷ്ടി നടന്നു എന്ന രീതിയിലാണ് അവർ പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഈ തിയറി വിശ്വസിക്കുന്നവർ, ഇത് പഠിപ്പിക്കുന്ന ആളുകൾ പറയുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അടുത്ത 4 കാര്യം അവർ പറയുന്നത് പ്രകാശങ്ങളുടെ പിതാവായ ദൈവം
പാപത്തിൻ്റെ സാദൃശ്യമായ അന്ധകാരത്തിൽ കിടന്ന ഒരു ലോകത്തെ സൃഷ്ടിച്ചു എന്ന് വിചാരിക്കുക അസാധ്യമാണ്. ദൈവം ആരാണ്? പരിശുദ്ധനാണ് ദൈവം, അല്ലേ? അപ്പം അങ്ങനെയാണ് ഈ പാപത്തിൻ്റെ അങ്ങനെ കിടന്ന പാപത്തിൻ്റെ മലിനത ഉണ്ടായിരുന്ന ഒരു ഭൂമിയെ ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുന്നത് ശരിയല്ല എന്ന ആശയത്തിലാണ് അവർ പറയുന്നത്. ഇറ്റ് ബിക്കെയിം, അത് പാഴ്ശൂന്യമായി തീർന്നു. അപ്പോൾ ദൈവം ആദ്യം സൃഷ്ടിച്ചപ്പോൾ ഏറ്റവും നല്ല ഒരു പെർഫെക്റ്റായിട്ട് സൃഷ്ടിച്ചു, പിന്നീട് അത് തീർന്നു എന്നുള്ള ആശയത്തിൽ അവർ പറയുന്ന അവരുടെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അടുത്ത അഞ്ചാമത്തെ പോയിന്റ് അവർ പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ സൃഷ്ടിച്ചുവെന്നും അതിന് ബാറ ഉണ്ടാക്കിയെന്നും അതുപോലെ ആസ എന്നുള്ള പ്രയോഗങ്ങൾ തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസം ഉൽപ്പത്തി പുസ്തകത്തിലെ സൃഷ്ടിവൃത്തത്തിൽ പലതും പുനഃസൃഷ്ടിയാണെന്ന ആശയത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് പ്രധാനമായിട്ടും അവരുടെ വ്യാഖ്യാനങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ ഇത് അതിന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം അവിടെ പറഞ്ഞു, 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി, 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് യഹോവ ശബ്ബത്ത് നാളിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. നമുക്കറിയാം പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ പ്രത്യേകത എന്താണ്? കർത്താവ് 10 കൽപ്പന കൊടുക്കുന്നതാണ് അല്ലേ? 10 കൽപ്പന കൊടുക്കുന്നതാണ് അദ്ധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് പറയുന്ന കൂട്ടത്തിൽ കർത്താവ് പറയുന്ന ഒരു വാക്യമാണ് അവിടെ എന്ത് നമുക്ക് കാണുന്നത്. 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി, 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് യഹോവ ശബ്ബത്ത് നാളിനെ അനുഗ്രഹിച്ച് ശുദ്ധി. അങ്ങനെയാണെങ്കിൽ ദൈവം ഇവിടെ പറയുന്നത് 6 ദിവസങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? 24 മണിക്കൂറുകളുള്ള 1 ദിവസങ്ങളാണെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. പ്രമുള്ളവരെ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഇതിനോടൊന്നും എന്ത് ചെയ്യില്ല. ഇതൊക്കെ പിന്നീട് പഠിച്ചാണ് ഞാൻ ഇത്. ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, സാറിനറിയാം അമേരിക്കയിലൊക്കെ ഉള്ള തിയോളജിയന്മാരൊക്കെ പ്രത്യേകിച്ച് പ്രൊഫസേഴ്സൊക്കെ അവർക്ക് എപ്പോഴും ആർട്ടിക്കിൾ എഴുതേണ്ടത് ആവശ്യമാണ്. അവരുടെ പഠനപരമായിട്ടൊക്കെ അവർ പഠിച്ച് എപ്പോഴും അവർ ഇതായി എന്താ പ്രോഗ്രസീവായിരിക്കേണ്ടതിന് ഒക്കെ അപ്പോൾ എഴുതി 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 പഠിച്ച് 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 പലപ്പോഴും എന്ത് ചെയ്യുന്നു ഇതുപോലുള്ള പല സിദ്ധാന്തങ്ങൾ. ഞാൻ ഒരിക്കലും ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരു ബ്ലാക്ക് വിമൺ അവർ ഒരു അവരുടെ ഒരു PhD ഒരു തീസിസ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ പ്രൗഢമായിരിക്കുന്ന ഒരു ഇത് അവതരിപ്പിച്ചു. അപ്പോൾ അവർ ഫെമിനിസ്റ്റ് അതിനോട് ബന്ധപ്പെട്ട് സമായിരിക്കുന്ന മറ്റൊരു രീതിയിൽ അവർ അവതരിപ്പിച്ചു. ഇത് കഴിഞ്ഞപ്പോൾ അവരുടെ ഉണ്ടായിരുന്ന ഒരു പ്രസിദ്ധനായിരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹമൊക്കെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയാത്ത, വളരെ പ്രസിദ്ധനായിരിക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹം ഇത് കഴിഞ്ഞപ്പോൾ വന്നിട്ട് ചോദിച്ചു, ഇതെന്തിനായി പുതിയ ഒരു തിയറി നിങ്ങളുണ്ടാക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് തിയോളജി ഉണ്ടല്ലോ. പറഞ്ഞു, അത് ബ്ലാക്ക് ആയിട്ടുള്ള പുരുഷന്മാർക്കുള്ളതാണ്, അത് ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ഫെമിനൻ തിയോളജി ഉണ്ടല്ലോ, ഹാ അത് വെണ്ണ വൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വെളുത്ത സ്ത്രീകൾക്കുള്ളതാണ്, ഞങ്ങൾക്ക് കറുത്ത പെണ്ണുങ്ങൾക്ക് കറുത്ത പെണ്ണ് അവരെ ഉദ്ദേശിച്ച ആഫ്രിക്കയിലുള്ള കറുത്ത പെണ്ണുങ്ങൾ ഞങ്ങളുടേതായൊരു തിയോളജി വേണം എന്ന് പറഞ്ഞു. പലപ്പോഴും പല സിദ്ധാന്തങ്ങളും ഉണ്ടാകുന്നത് ഇതുപോലുള്ള മനുഷ്യ നിർമ്മിതികളിൽ ഉണ്ടായിത്തീരുന്നതാണ്. അതിന് വേദപുസ്തകത്തെ അത് എത്രത്തോളം നീതീകരിക്കപ്പെടുന്നു എന്ന് നമ്മൾ ഉത്തരം കണ്ടെത്തിയേണ്ടത്. ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നത് ദൈവവചനത്തെ ദൈവവചനം കൊണ്ട് തന്നെ പഠിക്കണം. ദൈവവചനത്തിൽ അതിൻ്റെ ഉത്തരം നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവർ, പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 11-ാം വാക്യം പറയുന്നത്, 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി, 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് യഹോവ ശബ്ബത്ത് നാളിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ ആ പ്രപഞ്ചത്തോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ നമുക്കത് വായിക്കുമ്പോൾ ആ വാക്യം നമുക്കവിടെ കാണാൻ കഴിയുന്നു. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, എബ്രായ ഭാഷയുടെ വ്യാകരണ നിയമം അനുസരിച്ച് ഒരു നാമ ഉപവാക്യത്തെ അല്ലെങ്കിൽ നൗൺ ക്ലോസിനെ ഏത് ചെയ്യാം എന്ന് പറയുന്നു, ഒരു ക്രിയാ ഉപവാക്യമായി വെർബൽ ക്ലോസ് ആയിട്ട് ബന്ധിക്കുമ്പോൾ നാമ ഉപവാക്യം പ്രധാന ക്രിയയ്ക്ക് സമകാലീനമായിരിക്കും. അത് എബ്രായ ഭാഷയിലെ ഗ്രാമറിനോട് ബന്ധപ്പെട്ട് ഇരിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ പാഴിയും ശൂന്യവുമായി തീർന്നു എന്നാണ് ദൈവാത്മാവ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഉൽപ്പത്തി 2:7 പഞ്ചാംഗരം നിങ്ങൾ 25-ാം അധ്യായം പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളതുപോലെ ഹയാത്ത എന്ന ക്രിയയോട് ചേർത്ത് ലാമ്പട്ട് എന്ന ഉപസമ്പർഗം അല്ലെങ്കിൽ പ്രപ്പോസിഷൻ ഉപയോഗിക്കുമായിരുന്നു. എന്നാൽ അത് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ ഈ പറയുന്ന ആശയത്തിലല്ല അവിടെ ഉപയോഗിച്ചിരുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ കുറേ നാൾ അന്ധകാരബന്ധമായിട്ട് ഇങ്ങനെ കിടന്നു എന്ന ആശയത്തിലൊന്നുമല്ല എന്ന് നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ അതിൻ്റെ 2-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, പാഴും ശൂന്യം എന്ന വാക്കുകൾ എല്ലായ്പ്പോഴും തിരുവെഴുത്തുകളിൽ നാശത്തെയും ന്യായവിധിയും കാണിക്കുന്നതല്ല. അവരെന്താ പറയുന്നത്? പാഴും ശൂന്യം എന്ന് പറയുന്ന ന്യായവിധി കാണിക്കുന്നതായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നാശത്തിൽ പറഞ്ഞു. എന്നാൽ അങ്ങനെയല്ല എന്ന് നമുക്ക്, കാരണം പ്രയോഗത്തിൻ്റെ സന്ദർഭം കണക്കിലെടുത്ത് മാത്രമേ നമുക്ക് അർത്ഥം നിശ്ചയിക്കാനുള്ളൂ. യോബിൻ്റെ ഈവൻ്റെ പുസ്തകം 26:7 പാഴ് എന്ന വാക്കും ശൂന്യത അല്ലെങ്കിൽ എംപ്റ്റി സ്പേസ് എന്ന അർത്ഥത്തിലും ആവർത്തനം 32:10 അവൽ യോബ് 6:18
സങ്കീർത്തനം 107:40 ഈ വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കാനുള്ള അവിടെ മരുഭൂമി എന്ന അർത്ഥത്തിലുമാണ് അബ്രായ ഭാഷയിൽ ഹയാത്ത എന്ന് പറയുന്നത്. അവിടെയെല്ലാം ഹയാത്ത എന്ന് പറയുന്ന വൊക്കാബുലറിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ മരുഭൂമി എന്ന ആശയത്തിലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവിടെ ഈ ഗ്യാപ് തിയറിയിൽ പറയുന്ന ഈ യുഗങ്ങളും അതൊക്കെ നമുക്ക് വിശ്വസനീയമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതിനൊക്കെ വാദിക്കുന്ന ആളുകളും ഒക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. മാത്രമല്ല നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, മൂന്നാമത്തെ കാര്യം എന്ന് പറയും, യശാവ് 45:18 ദൈവം ഭൂമി വ്യർത്ഥമായിട്ടല്ല സൃഷ്ടിച്ചതെന്ന പ്രയോഗത്തെ അതേ വാക്യത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള മനുഷ്യവാസത്തിന് വേണ്ടിയാണ് എന്നുള്ള പ്രസ്താവന കൊണ്ട് വിശദീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ആ വാക്യം അറിയാം. യശയാ പ്രവാചകന്റെ പുസ്തകം 45:18 നമുക്കൊന്ന് വായിച്ചു നോക്കാം. ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ തന്നെ ദൈവം, അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി, അവൻ അതിനെ ഉറപ്പിച്ചു, വ്യർത്ഥമായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചത്, പാർപ്പിനത്രേ അതിനെ നിർമ്മിച്ചത്. അപ്പോൾ അതൊരു വ്യർത്ഥമായിട്ട് ഇങ്ങനെ പാഴ് ശൂന്യമായിട്ട് ഇങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ടല്ല ദൈവം അത് സൃഷ്ടിച്ചത്. ദൈവം മരിച്ചു എന്തിനു വേണ്ടിയിട്ടായിരുന്നു? മനുഷ്യൻ്റെ പാർപ്പിന് വേണ്ടിയിട്ടായിരുന്നു. ദൈവത്തിനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക. ആത്യന്തികമായിട്ട് ഞാനതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ പ്രധാനമായിരുന്നു ഉദ്ദേശ സഭ എന്ന് പറയുന്നത്. അതിനുവേണ്ടി ദൈവം എന്ത് ചെയ്യുന്നു? ഇത് മുഴുവൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. നമ്മൾ ആ ആംഗിളിൽ നിന്നുകൊണ്ട് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സഭ എന്ന് പറയുന്ന മർമ്മം, അത് പഴയ നിയമത്തിൽ പ്രവാചകന്മാർക്ക് അത് മറഞ്ഞു കിടന്നിരുന്നു. അതിൻ്റെ തെളിവ് എവിടെയാണ്? 1 പത്രോസ് 1 അതിൻ്റെ 10 വാക്യം ഒന്ന് വായിച്ചു നോക്കാം. ഒന്ന് പത്രോസ് 1:10 എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാൻ അന്വേഷിച്ചിരുന്നു. അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുമ്പിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളത് എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. തങ്ങൾക്കായിട്ടല്ല, നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർക്ക് വെളിപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അത് ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ പഴയ നിയമം മുഴുവൻ ഉൽപ്പത്തി പുസ്തകം 1 ആ വാക്യം മുതൽ അതിൻ്റെ വെളിപ്പാട് പുസ്തകത്തേക്കുള്ള കാര്യങ്ങൾ മുഴുവൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതി എന്നതിനെ കുറിച്ചായിരുന്നു, ദൈവസഭയെക്കുറിച്ച്, സഭയായിരുന്നു ദൈവത്തിന്. പക്ഷെ ആ സഭ എന്ന് പറയുന്ന എപ്പോഴാണ് അത് വെളിപ്പെട്ട് കിട്ടിയത്? ഈ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങുന്ന കാലത്ത്, അല്ലെങ്കിൽ ആദ്യത്തെ പ്രഖ്യാപനം ഉണ്ടാകുന്നത് മത്തായിയുടെ സുവിശേഷം 16 അതിന് 18 കർത്താവ് തന്നെയാണ് സഭയെക്കുറിച്ചുള്ള ആദ്യത്തെ പ്രഖ്യാപനം നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആ സത്യം പഴയ നിയമ പ്രവാചകന്മാർ അവരിലുണ്ടായിരുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവ് പറഞ്ഞത് നിങ്ങൾക്കായിട്ടല്ല, നിങ്ങൾ എന്ത് ചെയ്തു? ഇത് മുദ്ര വെച്ച് അല്ലെങ്കിൽ എഴുതി ഇത് സൂക്ഷിച്ചേരെ, ഇത് സുവിശേഷം അറിയിക്കുന്നവർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വെളിപ്പെടുത്തി കൊടുക്കുന്നു, അതിലേക്ക് ദൈവത്തിൻ്റെ ദൂതന്മാർ കുനിഞ്ഞു നോക്കുന്നു എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇയ്യോബിൻ്റെ പുസ്തകം 38 4-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് കിട്ടുന്നുണ്ട്. ഒന്ന്, അവിടെ ഇയ്യോബിനോട് കർത്താവ് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്ന് ഇതാണ്, ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്കാം. അതിൻ്റെ അളവുനൂൽ പിടിച്ചവൻ ആർ? അവിടെ പ്രഭാത നക്ഷത്രങ്ങൾ ഉല്ലസിച്ച് ഘോഷിക്കുന്ന ദൈവോത്രമാർ ആർക്കുകയും ചെയ്തു എന്നവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ദൈവം ചോദിക്കുകയാണ്, ഞാൻ ഈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? അപ്പോൾ ദൈവം ഭൂമിക്ക് അടിസ്ഥാനമിട്ടത്, അത് ദൈവം അതിനെ സൃഷ്ടിച്ചത് എല്ലാം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? മനുഷ്യർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സഭ എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്കായിരുന്നു, അല്ലെങ്കിൽ മനുഷ്യർക്ക് പാർക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് കാണാൻ കഴിയുന്നു. അപ്പോൾ അതാ ആ ആശയത്തിൽ ഞാൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഗ്യാപ് തിയറിയോട് എത്രത്തോളം നമുക്ക് അടുത്തു വരാൻ കഴിയും എന്ന് പറഞ്ഞു. പിന്നെയുണ്ട്, വേറെയും ചില ചിന്തകളുണ്ട്, എന്നാൽ അതൊക്കെ ഞാനങ്ങ് വിടുകയാണ്. ഇനി മനുഷ്യൻ്റെ ഏകത്വത്തിലേക്ക്, ഏകത്വം എന്ന് പറയുന്ന വിഷയത്തിൻ്റെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് മനുഷ്യൻ്റെ ഏകത്വത്തിൻ്റെ തെളിവിലേക്ക് നമ്മൾ വരികയാണ്. ബൈബിൾ കാലഗണന അനുസരിച്ച് ആദാം മരിച്ച് ഏതാണ്ട് 126 കഴിഞ്ഞാണ് ആര് ജനിക്കുന്നത്? നോഹ ജനിക്കുന്നത്. അപ്പോൾ ഈ ഇതിൻ്റെ കുറേ വർഷങ്ങളുണ്ട്. ഇപ്പോൾ 6,000 പഴക്കമുള്ളതെന്ന് അഷർ എന്ന് പറയുന്ന വേദശാസ്ത്രി അഭിപ്രായപ്പെടുമ്പോൾ തന്നെ ചില പരിണാമാധിഷ്ഠിത നരവംശാസ്ത്രമായത്തിൽ വിശ്വസിക്കുന്ന, അതിൽ തിയസ്റ്റിക് ഇവല്യൂഷനിൽ വിശ്വസിക്കുന്ന ആളുകളൊക്കെ കുറഞ്ഞത് ഒരു 450 വർഷം പഴക്കമുണ്ടെന്നും, എന്നാൽ ഇതിന് രണ്ടിനും നിൽക്കുന്ന ആൾക്കാർ അത്രയൊന്നും അല്ല, ഒരു 10,000 പഴക്കമുണ്ടെന്നൊക്കെ അവകാശപ്പെടുന്നവരുണ്ട്. അത് എത്രത്തോളം കൃത്യമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാൽ ഈ 6,000 ഇടയ്ക്ക് ഭൂമിക്ക് പഴക്കമുണ്ടെന്ന് വിശ്വസിക്കാനേ വേദപുസ്തകം സമ്മതിക്കുന്നുള്ളൂ. അപ്പം അതിൻ്റെ ഒരു തെളിവാണ് ബൈബിൾ കാലഗണന അനുസരിച്ച് ആദാം മരിച്ച് 126 കഴിഞ്ഞാണ് ആര് ജനിക്കുന്നത്? നോഹ ജനിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 6 അതിൻ്റെ 5 വാക്യം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ,
അതിലെ 11-12 വാക്യം വായിച്ചു കഴിഞ്ഞാൽ നോഹയുടെ ജനനത്തെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ഉൽപ്പത്തി പുസ്തകം 5-ാമത്തെ 28-32 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ലാമേക്കിന് 182 വയസ്സായപ്പോഴാണ് അവൻ ഒരു മകനെ ജനിപ്പിച്ചു. യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞവന് നോഹ എന്ന് പേരിട്ടു. ആ വാക്യം അതുപോലെ ഞാൻ വായിച്ചതാണ്. അപ്പോൾ അവിടെ ദൈവത്തിന് ലക്ഷ്യമുണ്ടായിരുന്നു, ആരെ? നോഹയ്ക്ക്. ഇനി ലാമേക്കിന് അത്ര വയസ്സുള്ളപ്പോഴാണ്, 182 വയസ്സായപ്പോഴാണ് ആരെ ജനിപ്പിച്ചത്? നോഹയെ ജനിപ്പിക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി മെതുശലേഹിന് 187 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ലാമേക്കിനെ ജനിപ്പിക്കുന്നത്. മെതുശലേഹിന് 187 വയസ്സുള്ളപ്പോഴാണ് ലാമേക്കിനെ ജനിപ്പിക്കുന്നത്. പിന്നീട് താൻ 969 വർഷം ജീവിച്ചിരുന്നു. ഭൂമിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും ആയുസ് കൂടിയ മനുഷ്യനാണ് ആര്? മെതുശലേഹ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി അങ്ങനെയാണെങ്കിൽ നോഹയ്ക്ക് 500 വയസ്സായപ്പോൾ, ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 32 വാക്യം, നോഹയ്ക്ക് 500 വയസ്സായ ശേഷം നോഹ ഷേമിനെയും ഹാമിനെയും യാഫേത്തിനെയും ജനിപ്പിച്ചു. ഇനി ജലപ്രളയം ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഭൂമിയിൽ ജലപ്രളയം ഉണ്ടായപ്പോൾ നോഹയ്ക്ക് 600 വയസ്സായിരുന്നു. അങ്ങനെയാണെങ്കിൽ 500 വയസ്സിൽ നോഹയുടെ ചരിത്രം ആരംഭിക്കുന്നു. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു എന്ന് പറഞ്ഞാൽ ആരംഭിക്കുന്നു. അതിനുശേഷം ഏതാണ്ട് 600 വയസ്സ് തനിക്കുള്ളപ്പോൾ എന്ത് ചെയ്യുന്നു? ജലപ്രളയം ഉണ്ടാകുന്നു. ഇപ്പം ഇതിനിടയ്ക്ക് ഒരു 100 വർഷത്തെ പീരീഡ് നമുക്ക് പറയാനുള്ളൂ. എന്നാൽ നമുക്കറിയാം, നമ്മുടെ ഇടയിൽ പോലും ആളുകൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, 120 വർഷം നോഹ പ്രസംഗിച്ചു എന്ന്. ഒരു തെളിവുമില്ല. ഈ കഴിഞ്ഞ ദിവസം അതിപ്രസിദ്ധനായിരിക്കുന്ന എപ്പിസ്കോപ്പിക്കൽ സഭയിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹം. ഇത് ഇങ്ങനെ പ്രസംഗിക്കുന്നത് ഞാൻ നേരിട്ട് കേട്ടതാണ്, 120 വർഷം. പിന്നെ അതിൻ്റെ സംഘാടകരോട് ഞാൻ ഈ കാര്യം ഇങ്ങനെ ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അവർ പിന്നെ അദ്ദേഹത്തോട് സംസാരിച്ചു എന്ന് പറഞ്ഞു. നമുക്ക് നേരിട്ടൊന്നും അവരോട് സംസാരിക്കാനുള്ള അവസരമൊന്നും ഇല്ലാറും, സംസാരിച്ചു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു കാര്യം, അപ്പോൾ അങ്ങനെയാണെങ്കിൽ 120 വർഷം ഞാനിത് പറഞ്ഞു വന്നപ്പോൾ കൂട്ടി പറഞ്ഞു വന്നോളൂ, 120 വർഷം നോഹ പ്രസംഗിച്ചു എന്ന് പറയുന്നതൊക്കെ ചുമ്മാ അബദ്ധവശാൽ ആളുകളിങ്ങനെ പറയുന്ന ഒരു പല കാര്യങ്ങളാണെന്ന് കാണാൻ കഴിയുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് നോഹയുടെ കണക്ക് പറഞ്ഞിരിക്കും. ഞാനിത് പറയാൻ കാരണം, നോഹയ്ക്ക് 600 വയസ്സായപ്പോൾ നമ്മളൊന്ന് കണക്ക് കൂട്ടി നോക്കി. ഈ 187 182 നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ എത്രയുണ്ട്? നോഹ ജനിക്കുമ്പോൾ മോശയ്ക്ക് ഏതാണ്ട് മെതുശലേഹിന് ഏതാണ്ട് 369 വയസ്സ് പ്രായമുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മെതുശലേഹിന്. പിന്നെ ജനിക്കുമ്പോൾ 360, പിന്നെ അദ്ദേഹം എത്ര വർഷം ജീവിച്ചിരുന്നു? 600 വർഷം ജീവിച്ചിരുന്നു. അപ്പോൾ ഈ 600 വർഷം ഈ 369 നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ 969 വയസ്സ് എന്ന് നമുക്ക് കിട്ടും. എന്ന് പറഞ്ഞാൽ ജലപ്രളയം ഉണ്ടാകുന്ന അന്നാണ് ആര് മരിക്കുന്നത്? മെതുശലേഹ് മരിക്കുന്നത്. അല്ലെങ്കിൽ മെതുശലേഹ് മരിക്കുന്നു, ജലപ്രളയം ആരംഭിക്കും. ഞാനിത് പറഞ്ഞു വന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഏതാണ്ട് 270 ഗോത്രവർഗങ്ങളുടെ ഇടയിൽ ആ കാലഘട്ടത്തിൽ ജലപ്രളയത്തെക്കുറിച്ചുള്ള കഥകളുണ്ടായിരുന്നു, വ്യത്യസ്തമായിരിക്കുന്ന കഥകൾ. ഇതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ലോകമെമ്പാടുമുണ്ടായിരുന്ന ആളുകൾ ഈ ജലപ്രളയത്തെക്കുറിച്ച് വിശ്വസിച്ചിരുന്നുവെന്നും ഒരാളും അദ്ദേഹത്തിൻ്റെ 3 ആൺമക്കളും അവരുടെ ഭാര്യമാരും കൂടി 8 പേരാണ് രക്ഷപ്പെട്ട. പേരൊക്കെ ഭാഷയുടെ അനുസരിച്ചും ഇവരുടെ വിശ്വാസം അനുസരിച്ചൊക്കെ വേറെ വേറെ പേരുകളാണ് പറയുന്നെങ്കിലും ഈ സംഭവം ലോകത്തിലുള്ള എല്ലാ ഗോത്രങ്ങളിലും, അതിനകത്ത് നരവംശ അല്ലെങ്കിൽ ഈ ആർക്കിയോളജിസ്റ്റുകൾ, പുരാവസ്തു ഗവേഷകന്മാരായിരിക്കുന്ന ആർക്കിയോളജിസ്റ്റുകളായിരിക്കുന്ന ആളുകൾ ഏതാണ്ട് 270 ഗോത്രവർഗങ്ങളിൽ നിന്ന് ആധികാരികമായ രേഖ ഈ ജലപ്രളയത്തെക്കുറിച്ചുള്ളത് അവർക്ക് ലഭ്യമാണ്, ഇന്നും അത് ലഭ്യമാണ്. അപ്പോൾ ഇതെത്രമാത്രം സംഭവിച്ചു നമ്മൾ ചിന്തിക്കണം. അതിൻ്റെ ഈ ഞാൻ ഈ മെതുശലേഖിൻ്റെ ആയുസിൻ്റെ കാര്യം പറയാം. കാരണം എന്നാൽ ഈ കഥകളിലൊക്കെ ചിലതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കഥകളിലൊന്നും ഇത്ര കൃത്യമായിരിക്കുന്ന രേഖ ഇല്ല എന്നുള്ളതാണ്. ഇവരുടെ ആയുസിനെ കുറിച്ച്, ഇവരുടെ പേര്, ഇവരുടെ ആയുസ്, ഇവരുടെ സംഭവത്തെക്കുറിച്ചില്ല. അപ്പോൾ നമ്മളിതൊന്ന് കണക്ക് കൂട്ടി ഇങ്ങ് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന നോഹ വരെ 10-ാം തലമുറ, അതാം മുതൽ നോഹ വരെയുള്ള 10-ാം തലമുറയും അതിനുശേഷമുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിരിക്കുന്ന ഒരു കണക്ക് കിട്ടും. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നോഹയ്ക്ക് 1056 വർഷങ്ങൾ കഴിയുമ്പോഴാണ് ജലപ്രളയം സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാകും. ആദാം പാപം ചെയ്ത് ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഏതാണ്ട് തോട്ടത്തിൽ പുറത്താക്കപ്പെട്ട് ഏതാണ്ട് 1056 വർഷങ്ങൾ കഴിയുമ്പോഴാണ് ജലപ്രളയം സംഭവിക്കുന്നത്. ഏതാണ്ട് ഒരു 2000 വർഷത്തോട് കണക്ക് കൂട്ടിക്കും, ചിന്തിച്ചു നോക്കുക. പിന്നെ ഒരു 2000 വർഷത്തെ ചരിത്രം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, പഴയ നിയമത്തെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ 2000 വർഷത്തെ ചരിത്രം പുതിയ നിയമത്തോട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ എല്ലാം ചില മിസ്ലിങ്കുകളൊക്കെ ഉണ്ടായിരിക്കാം, ഇല്ലെന്നൊന്ന് ഞാൻ പറയുന്നില്ല. മനുഷ്യൻ കാൽക്കുലേഷൻ ചെയ്യുന്നതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായിരിക്കാം, മനുഷ്യനാണോ, അവന് പരിമിതികളുണ്ട്.
എന്നാൽ നമ്മൾ ചിന്തിക്കണം, അങ്ങനെ എത്ര കണക്ക് കൂട്ടി വന്നു കഴിഞ്ഞാൽ ഒരു 6,000-നും, അതുകൊണ്ട് ഞാൻ പറഞ്ഞു 6,000-നും 10,000-നും ഇടയ്ക്കുള്ള ഒരു പഴക്കമേ എന്തിനുള്ളൂ ഭൂമിക്ക് ഉള്ളൂ. 450 കോടി വർഷത്തെ പഴക്കമൊന്നും ആർക്കില്ല, ഭൂമിക്കില്ല എന്ന് മനസ്സിലാക്കൽ, ഇതാണ് മനുഷ്യൻ്റെ ഏകത. അപ്പോൾ ഒരു മനുഷ്യൻ ആദാമിൽ നിന്ന് സംഭവിച്ച ആ പാപത്തിൻ്റെ പരിണതഫലം എന്തായിരുന്നു എന്നൊക്കെ നമ്മൾ സോറ്റീരിയോളജി പഠിക്കും, മനുഷ്യശാസ്ത്രം പഠിക്കുന്ന സമയത്ത് വളരെ വിശദമായിട്ട് ഞാൻ പറയും എങ്ങനെയാണ് മനുഷ്യൻ വീണുപോയി, അവന് സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവനെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിലൂടെ അവർക്ക് എന്താണ് കിട്ടിയത് എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്താണ് രക്ഷയുടെ മൂല്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. അപ്പോൾ ചുമ്മാ ഉപദേശി വന്നിട്ട് പറയുകയാണ് നിങ്ങളൊന്ന് ഏറ്റുപറഞ്ഞേ, ആ ഏറ്റു പറഞ്ഞേ, അപ്പോൾ ഏറ്റു ചുമ്മാ അങ്ങ് ഇരുന്ന് പറഞ്ഞു കഴിയുമ്പോൾ സർവ്വീത ചർമ്മണം പോലെ ഏറ്റു പറയുമ്പോൾ രക്ഷിക്കപ്പെട്ടു, അല്ലെങ്കിൽ വലിയ വലിയ മീറ്റിങ്ങളിൽ കൈപൊക്കിക്ക് എന്നൊക്കെ പറയുന്നതിൻ്റെ അകത്തൊന്നും ഒരു കാര്യമൊന്നുമില്ല. ഞാനൊരിക്കലും സുവിശേഷം പറയാൻ വേണ്ടി ഒരു വീട്ടിൽ ചെന്ന സമയത്ത് ഒരു 10-12 വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞ്, അവൻ വളരെ ശ്രദ്ധയോടെ കേൾക്കുമായിരുന്നു, വേദപുസ്തകമൊക്കെ വായിച്ച് അവൻ എടുത്ത് വായിക്കുന്നുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ രക്ഷയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, രക്ഷയെക്കുറിച്ച് പറഞ്ഞു, ഇവൻ ചാടി പറഞ്ഞു, അങ്ങളെ ഞാൻ രക്ഷിക്കപ്പെട്ടതെന്ന്. അപ്പോൾ എൻ്റെ കൂടെ വളരെ സീനിയറായിട്ടുണ്ടായിരുന്ന, വളരെ പക്വതയും പരിജ്ഞാനവും ഈ കർത്താവിൻ്റെ വേലയിലുണ്ടായിരുന്ന ഒരു ദേവാസൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇത് കുഞ്ഞുമോട് ചോദിച്ചു, മോൻ എങ്ങനെ, വളരെ തന്മയത്തോടെ സ്നേഹത്തോടെ ചോദിച്ചു, മോൻ എങ്ങനെ രക്ഷിക്കപ്പെട്ടു. അവൻ പറഞ്ഞു, ഞങ്ങൾക്ക് കുട്ടികളുടെ ധ്യാനം ഉണ്ടായിരുന്നു, ധ്യാനത്തിന് ചെന്നു, നല്ല രസമായിരുന്നു ധ്യാനം. ധ്യാനം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം അച്ഛൻ ചോദിച്ചു ആർക്കൊക്കെ രക്ഷിക്കപ്പെടണമെന്ന് ചോദിച്ചു. അപ്പോൾ ഇവരെല്ലാവരും കൈപൊക്കി, കൈപൊക്കി കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങളൊക്കെ രക്ഷിക്കപ്പെട്ടു എന്ന്, അതല്ല രക്ഷ. അപ്പോൾ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് ചിന്തിക്കും. ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, ആദമിൻ്റെ പാപം അത് അതിനുശേഷം തുടർന്ന് വന്ന ജനം, നമുക്കറിയാം ജലപ്രളയത്തിലൂടെ കയ്യൻ്റെ വംശം മുഴുവൻ തീർന്നുപോയി. പിന്നെ നമുക്കറിയാം നോഹയും നോഹയുടെ തലമുറയും ആ ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പൊക്കെ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആ തെരഞ്ഞെടുപ്പിലൂടെ എന്ത് ചെയ്തിരിക്കുന്നു, നോഹയും നോഹയുടെ മക്കളും ഈ ലോകത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. ഇത് ലോകത്തിൽ ഞാൻ പറഞ്ഞില്ലേ 270 ഗോത്രവർഗ്ഗക്കാർ വ്യത്യസ്തമായി തമ്മിൽ കണ്ടിട്ടില്ലാത്തവർ, തമ്മിൽ തമ്മിൽ യാതൊരു സമ്പർക്കവുമില്ലാത്ത, വ്യത്യസ്തമായിരിക്കുന്ന കാഴ്ചപ്പാടുകൾ നിൽക്കുന്ന, വ്യത്യസ്തമായ രാജ്യങ്ങളിൽ താമസിച്ചിരുന്ന ഈ ആളുകൾ ഈ സത്യത്തെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു ചരിത്ര സംഭവം തന്നെയാണ്. അതൊരു കഥയോ പഴങ്കഥയോ ഒന്നുമല്ല, അത് ഒരിക്കൽ സംഭവിച്ച ഒരു കാര്യം തന്നെയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ മനസ്സിലാക്കണം. മനുഷ്യൻ്റെ ഏകത്വത്തിന് ആ മനുഷ്യൻ പരിണാമത്തിലൂടെ ഉണ്ടായതല്ല, മറിച്ച് ഒരു നീതിമാനായിരിക്കുന്ന, വിശുദ്ധനായിരിക്കുന്ന, സ്നേഹസമ്പന്നനായിരിക്കുന്ന ഒരു ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവനാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ആ ഒരു മനുഷ്യനിലാണ്, അതാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ വായിച്ചു അല്ലേ, ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ അവർ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും വെച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമുക്കിനി അവരുടെ ഈ ആളുകളുടെ ആ ഇതൊന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഷേമിൻ്റെ പുത്രന്മാർ, ഷേമിൻ്റെ, ഹാമിൻ്റെ, അതുപോലെ യാഫെത്തിൻ്റെ മക്കളെക്കുറിച്ചും അവരേതൊക്കെ രാജ്യങ്ങളിലൊക്കെ ചെതറിപ്പോയി എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഒന്ന് ചിന്തിക്കുമ്പോഴാണ് ഇതിൻ്റെ കുറച്ചുകൂടി ആ കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഷേമിൻ്റെ പുത്രന്മാർ ഏല, അശൂർ, അർപ്പഷാദ്, ലൂത്, അരാം, ഇവരാണ് ഷേമിൻ്റെ മക്കളെന്ന് നമുക്ക് കാണുവാൻ കഴിയും. അവർ ഏതാണ്ട് ആ ഭാഗങ്ങളിലൊക്കെ തന്നെയായിട്ട് ജീവിച്ചതായിട്ടാണ് നമുക്ക് ചരിത്രരേഖകൾ കാണാൻ കഴിയുന്നത്. സെമിറ്റിക് വർഗം, ഷേമിൻ്റെ സന്തതി പരമ്പരയാണ് സെമിറ്റിക് വർഗം എന്ന് പറയുന്നത്. അവർ അങ്ങനെ സ്പ്രെഡ് ചെയ്തത്. ഇനി നമുക്ക് ഹാമിൻ്റെ പുത്രന്മാർ കൂശ് എത്യോപ്യയിലാണ് പടർന്ന് പന്തലിച്ചതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആഫ്രിക്കൻ ഭൂഖണ്ഡമാണ് എത്യോപ്യ എന്നൊക്കെ പറയുന്നത്. ഇതിനകത്ത് മിക്കവാറും ഈജിപ്റ്റ് അതുപോലെ തന്നെ ഇതെല്ലാം പറയുന്ന ആഫ്രിക്കയിലാണെങ്കിലും നിങ്ങൾ ഒരുപക്ഷെ എത്യോപ്യരെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. എത്യോപ്യരും ആഫ്രിക്കക്കാരാണ്, വളരെ കറുത്ത നിറമുള്ള ആളുകളാണ് എത്യോപ്യരെന്ന് പറയുന്നത്. ആഫ്രിക്കയിൽ തന്നെ ആണെങ്കിലും അവർ വളരെ കറുത്ത നിറമുള്ള ആളുകളാണ് എത്യോപ്യർ. എല്ലാം ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് കൂശ് എത്യോപ്യക്കാർ. അതുപോലെ കൂശിൻ്റെ പുത്രന്മാരായിരുന്നു സെബ, ഹവീല, സബ്ദ, രമ, സപ്തക്ക, നിമ്രോദ്. നിമ്രോദിനെ കുറിച്ച് നിങ്ങൾക്കറിയാം അല്ലേ. നിമ്രോദ് ദൈവത്തിന് മുമ്പാകെ ആദ്യത്തെ നായോട്ട് വീരനായി. ഇനി നിമ്രോദിനെ കുറിച്ചുള്ള കഥകളാണ്, ബാബിലോണിയൻ മതത്തിൻ്റെ ആവിർഭാവം തന്നെ നിമ്രോദിൽ നിന്നാണ്. നിമ്രോദിനെ കൊല്ലപ്പെടുകയും നിമ്രോദിൻ്റെ ഭാര്യയായിരുന്ന സെമിറാസ് ഭർത്താവിൻ്റെ മരണശേഷം പിന്നെയും ഗർഭിണിയാവുകയും താൻ അപ്പോൾ ഒരു കഥയുണ്ടാക്കിയ കഥയുണ്ടായിരുന്ന നിമ്രോദ് സ്വപ്നത്തിൽ തനിക്ക് വേണ്ടി തനിക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നും താൻ തൻ്റെ ജനങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട് രണ്ടാമത് വരുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയും അങ്ങനെ ആ ഗർഭ ഒരു ദിവ്യ പരിവേഷം കൊടുത്ത് അവൾ പ്രസവിച്ചു. ആ കുഞ്ഞിനാണ് തുടർന്ന് തമ്മൂസ് എന്ന പേരിട്ടത്. അമ്മയും കുഞ്ഞും ആരാധന ആരംഭിക്കുന്നത് സെമിറാസിനെ തമ്മൂസിനെ ചേർത്തുള്ള ആരാധനയിലാണ്.
മാത്രമല്ല തമ്മൂസിൻ്റെ ജനന പെരുന്നാളാണ് പലപ്പോഴും ഈ കുരിശു വണക്ക് ഇന്നത്തെ രീതിയിൽ പലതും കാണുന്നത്. ഇതൊക്കെ പിന്നീട് AD 312 ശേഷം ഈ ക്രിസ്തു മതത്തിലേക്ക് എന്തു പറയുന്നു അഡാപ്റ്റ് ചെയ്യപ്പെടുകയോ. അപ്പോൾ ശരിക്കും ആദ്യത്തെ മതമെന്ന് പറയുന്നത് ബാബിലോണിയൻ മതമാണ്. ബാബിലോണിയൻ മതത്തിൻ്റെ കെട്ടും മട്ടും ആചാരങ്ങളും ആചാരങ്ങളൊക്കെ പിന്നീട് വിവിധ ഭാവങ്ങളായിട്ട് വിവിധ വേഷപ്പകർച്ചകളായിട്ട് പല മതങ്ങളിലേക്കും കുടിയേറിയെന്നുള്ളതാണ്. അപ്പോൾ നിമ്രോദ് ഒരു ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണെങ്കിൽ നിമ്രോദിൻ്റെ സഹോദരന്മാരും ജീവിച്ചിരുന്ന ആളുകളാണെന്ന് നമ്മൾ മനസ്സമ്മതിക്കേണ്ടി വരും. അടുത്ത നമുക്ക് കാണാൻ കഴിയുന്ന ആൾക്കാരാണ് മിസ്രയീം എന്ന് പറയുന്ന ഒരു മകൻ. അയാളാണ് ഈജിപ്തിൽ അത് ഭാഗത്താണ് അദ്ദേഹം കുടിയേറി പാർത്തത്. അവരാണ് മിസ്രയീമ്യർ എന്നറിയപ്പെടുന്നത് അല്ലെ. അവരുടെ ചരിത്രം ധാരാളമായിട്ട് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പുറപ്പാട് ദിവസവും ഒക്കെ നമ്മൾ വായിക്കുന്നത് മിസ്രയീമ്യരുടെ ചരിത്രമാണ്. പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പം മിസ്രയീമിൻ്റെ പുത്രന്മാരായിരുന്നു ലുദ്ദീം, അനാമീം, ലഹാബീം, നബ്തൂഹീം, പുത്രൂഹീം, പത്രൂസീം, കസ്ലൂഹീം, കഫ്തൂരി. ഈ ഗോത്രവർഗ്ഗം ഇവരെല്ലാം വിവിധ ഗോത്രവർഗ്ഗങ്ങളായിട്ട് ഈജിപ്തിൽ പടർന്നു വന്തലിച്ചതായിട്ട് മിസ്രയീമിലെ അതിൻ്റെ പറയുന്ന പ്രദേശം പടർന്നു വന്തലിച്ചതായിട്ട് നമുക്ക് പിന്നീട് കാണാൻ കഴിയുന്നുണ്ട്. ഇതെല്ലാം ഒരു വിഭാഗത്തിൽപ്പെട്ട ജനവും അവരുടെ ബന്ധുവായിരുന്നു എന്നും കാണാൻ കഴിയുന്നുണ്ട്. ഇത് നമ്മൾ മറ്റേ പുരാവസ്തു ചരിത്രങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഈ കാര്യം ഇവരെക്കുറിച്ചും ഇവരുടെ ഇതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ആർക്കിയോളജി എന്ന് പറയുന്ന പഠനശാഖ തന്നെ വേദപുസ്തകത്തിന് വലിയ അനുഗ്രഹമായി തീർന്നു. കാരണം വേദപുസ്തകത്തിൻ്റെ നിസ്തുലിത, വേദപുസ്തക ചരിത്ര സത്യങ്ങൾ അതെല്ലാം ഈ ഇതിലൂടെ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുവാനും കഴിഞ്ഞത് മനസ്സിലാക്കും. അപ്പോൾ ഇവരുടെ എല്ലാം വംശത്തെക്കുറിച്ചും ഇവരുടെ ആചാരങ്ങളെക്കുറിച്ചും ഇവരൊക്കെ ജീവിച്ചിരുന്ന ആളുകളെന്നിവിടെക്കുറിച്ചൊക്കെ എന്തെങ്കിലും ആ കാലഘട്ടത്തിൽ മനസ്സിലാക്കണം. അടുത്ത പൂത്ത് എന്ന് പറയുന്ന മകൻ, അദ്ദേഹം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ തന്നെയാണ് വളർന്ന് വന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അടുത്ത കനാനിൻ, കനാനിൻ വളരെ അധികം പ്രാവശ്യം വേദപുസ്തകത്തിൽ പരാമർശിച്ചിട്ടുള്ളവരാണ് കനാനിൻ. ആ കനാനിർ എന്ന് പറയുന്ന വിഭാഗം, ജനവിഭാഗം, ഗോത്രവർഗ്ഗക്കാർ അവർ വളർച്ചുന്നുണ്ട്. അതിനകത്ത് കനാൻ്റെ പുത്ര മക്കളിൽ ഒരാളായിരുന്നു സീദോൻ. സീദോൻ ഫെനുൻഷ്യ എന്ന് പറയുന്ന ഗോത്രവർഗ്ഗക്കാരായിട്ട് മാറി. ഫെനുൻഷ്യൻ എന്ന് പറയുന്ന ഗോത്രവർഗ്ഗക്കാർ. ഇവരുടെ പ്രത്യേകത എന്താണെന്നറിഞ്ഞോ? ഏതാണ്ട് BC 720 യശയാ പ്രവാചകൻ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തെക്കുറിച്ച് യശയാ പ്രവാചകൻ്റെ പുസ്തകം 53 എഴുതുന്നത്. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ആ പുസ്തകം, ആ അധ്യായം എഴുതുമ്പോൾ, ആ ഭാഗം എഴുതുമ്പോൾ കുരിശെന്ന് പറയുന്നത് എന്താണെന്ന് ആ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് അറിയാൻ പാടില്ല. ഈ പ്രവചനത്തിന് ഏതാണ്ട് 350 വർഷങ്ങൾക്ക് ശേഷമാണ് ഫൊയ്നീൻഷ്യൻ എന്ന് പറയുന്ന ഗോത്രവർഗ്ഗക്കാർ, ഈ സീദോന്റെ തലമുറകൾ, അവരുടെ യുദ്ധ തടവുകാരെ ക്രൂരമായി കൊല്ലുന്ന ഉപാധി എന്ന നിലയിൽ ക്രൂശീകരണം നടത്തി വരുത്തുന്നതും ക്രൂശീകരണം കൊണ്ടുവരുന്നു. പിന്നെയും ഒരു 350 വർഷം കഴിഞ്ഞ്, എന്ന് പറഞ്ഞാൽ ഈ പ്രവചനത്തിന് 700 വർഷം കഴിയുമ്പോഴാണ് കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ മാനവർഗത്തിന്റെ പാപത്തിന് വേണ്ടി മരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഓരോ തെളിവുകളാണ്. അടുത്തത് ഹേത്ത് എന്ന് പറയുന്ന ഒരു മകൻ, അദ്ദേഹം ഹിത്യർ എന്ന് അറിയപ്പെട്ടിരുന്നു. നമ്മുടെ വേദപുസ്തകത്തിൽ അനേക പ്രാവശ്യം പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഒരാളായിരുന്നു ഹിത്യർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്തത് യബൂസിയൻ, അദ്ദേഹം അവരാണ് യബൂസിയർ എന്ന് അറിയപ്പെട്ടത്. അതുപോലെ അമോര്യൻ, അവരാണ് അമോര്യർ എന്ന് അറിയപ്പെട്ടത് എന്ന് മനസ്സിലാക്കി. ഇതെല്ലാം വേദപുസ്തകത്തിൽ എഴുതിയിട്ടുള്ള ആളുകളാണ്. ഇവരുടെ കുറിച്ചും ഇവരുടെ യുദ്ധങ്ങളെക്കുറിച്ചും ഇവരുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അനേക പ്രാവശ്യം എഴുതുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇവരെല്ലാം ആരിൽ നിന്നാണ്. ഈ ഹാമിൻ്റെ മക്കളും കൊച്ചുമക്കളുമായിട്ട് പെറ്റുപെരുകി വളർന്നു വന്നതാണത്. ഹാമാരുടെ സഹോദരനാ ഷേമിൻ്റെയും യാഫേത്തിൻ്റെയും സഹോദരന്മാരാണ് നിങ്ങൾ. അടുത്ത നമുക്ക് യാഫേത്തിൻ്റെ പുത്രന്മാരെ കുറിച്ച് നമുക്ക് വേദപുസ്തകം പറഞ്ഞിരിക്കും, നമുക്ക് ചിന്തിച്ചു നോക്കാം. അതിലൊരു മകൻ്റെ പേരാണ് ഗോമർ. അദ്ദേഹം ജർമ്മനി അല്ലേ, ഗോമർ എന്ന് പറഞ്ഞാൽ ജർമ്മനിയിലുള്ള ആളുകളാണ്. ചില പ്രവചന പ്രസംഗങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ജർമ്മനി ഉള്ള ആളുകൾ ആരുടെ സന്തതി പരമ്പോളാണ്? യാഫേത്തിൻ്റെ പുത്രന്മാരായിരുന്നാണ്. അതുപോലെ ഗോമറിൻ്റെ പുത്രന്മാരായിരുന്നു അസ്കനാസും റീഫത്തും തോഗർമ എന്ന് പറയുന്ന മക്കൾ. അവർ അർമേനിയയുടെ ഭാഗത്തായിരുന്നു ചെറുത്ത്. അർമേനിയെക്കുറിച്ച് നമുക്ക് വളരെ വിശദമാണ് അല്ലേ. അറാറത്ത് പർവ്വതമൊക്കെ ഉള്ളത് അർമേനിയയിലാണ്. അപ്പോൾ അർമേനിയ എന്ന് പറയുന്ന ഭാഗത്തുണ്ടാകുന്ന ജനവിഭാഗങ്ങളൊക്കെ ആരാണ്? ഈ യാഫേത്തിൻ്റെ മക്കളുടെ തലമുറകളായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അടുത്തത് മഗോഗ് എന്ന് പറയുന്ന ഒരു മകൻ. അതുപോലെ റഷ്യൻ ഭാഗത്തായിരുന്നു അവർ ഇവിടുന്ന്. മതായി പേർഷ്യൻ ഭാഗത്തായിരുന്നു. പേർഷ്യയിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ആര്യന്മാരെ ഇങ്ങോട്ട് വന്നത്, ഇന്ത്യയിലേക്ക് വന്നതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആര്യന്മാർ ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് അവിടെ സൊറോസ്ട്രിയൻ മതത്തിൻ്റെ സ്വാധീനം വളരെയധികം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ മതങ്ങളെക്കുറിച്ച് പറയുകയല്ല, മതങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ വളരെ അപ്രസക്തനായിരുന്ന ഒരു ദേവനാണ് ആര്യൻ മതത്തിൻ്റെ ആവിർഭാവം ഇന്ത്യയിലേക്ക് കടന്നു വരുമ്പോൾ പ്രമുഖ ദൈവമായിട്ട് മാറപ്പെടുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ദൈവത്തെ എന്ത് ചെയ്തു?
മറ്റൊരു ഭാഗത്തേക്ക് മാറ്റപ്പെടുന്നത് കാണാൻ കഴിയുന്നത്. ഏതാണ്ട് ഇന്നത്തെ ആ പാകിസ്ഥാനിലുള്ള പഞ്ചാബിൻ്റെ പ്രൊവിൻസസിലായിരുന്നു മോഹൻജോ ഹാരപ്പ സംസ്കാരമാണ്, മരിച്ചവരുടെ കൂമ്പാരങ്ങൾ സ്മാരകങ്ങൾ എന്ന ആശയമാണ് അതിനുള്ളത്. അവിടെ ഉണ്ടായിരുന്ന ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ മാനവജാതി സംസ്കാരം അവിടെയായിരുന്നു നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ സംസ്കാരത്തെക്കുറിച്ചൊക്കെ പഠിക്കുന്നവർക്ക് കാണാൻ കഴിയുന്നുണ്ട്. സിന്ധു നദിയിൽ നിന്ന് വെള്ളം കനാലിലൂടെ ഇഷ്ടിക വെച്ച് ഉണ്ടാക്കിയ അതിലൂടെ ഇങ്ങനെ കൊണ്ടുവന്ന് മുകളിലൂടെയൊക്കെ കൊണ്ടുവന്ന് അത് താഴേക്ക് ഇങ്ങനെ ചാടിക്കുന്ന അങ്ങനെയുള്ള ഇന്നത്തെ പോലെ ഷവർ ബാത്തിങ്ങൊക്കെ ചെയ്യുന്ന സംവിധാനങ്ങളും പൂന്തോട്ടങ്ങളൊക്കെ നനയ്ക്കുന്ന സംവിധാനങ്ങളും ഒക്കെ അവരുടെ ആ മോഹൻജോ ഹാരപ്പ സംസ്കാരം ആർക്കിയോളജിസ്റ്റുകൾ എക്സ്കവേറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞപ്പോൾ അത് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ തന്നെ ജനങ്ങൾ വളരെ അഡ്വാൻസ്ഡ് ആയിരുന്നു, അല്ലെങ്കിൽ വളരെ നല്ല നാഗരിക ജീവിതമായി നയിച്ചിരുന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമുക്ക് കാണാൻ അടുത്ത ഏതാണ് നമുക്ക് കാണാൻ, ഇവർ മതായി പേർഷ്യയിൽ നിന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്. യാവാൻ എന്ന് പറയുന്ന തൻ്റെ മറ്റൊരു മകനാണ്, അവൻ ഗ്രീസ് ഭാഗത്താണ്, ഗ്രീക്ക് ഭാഗത്താണ് അവർ പഠനം പന്തലിച്ച്. നിങ്ങൾക്കറിയാം ഒരു കാലത്ത് ഗ്രീക്ക് ഫിലോസഫിയും ഗ്രീക്ക് ഭാഷയും ഒക്കെ ലോകത്തെ ഒത്തിരി സ്വാധീനം ചെലുത്തിയിരുന്നു. എനിക്ക് തോന്നുന്നു ലോകത്തിലെ ആദ്യത്തെ കോമൺ ഭാഷയായിരുന്നു ഗ്രീക്ക്. ഇന്ന് ഇംഗ്ലീഷിനുണ്ടായിരുന്നതിനേക്കാൾ സ്വാധീനം വന്ന് എന്തുണ്ടായിരുന്നു ഗ്രീക്കിനുണ്ടായിരുന്നു. അതിൻ്റെ കാരണം പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അലക്സാണ്ടർ ചക്രവർത്തിയാണ്. അദ്ദേഹം BC 333 തൻ്റെ ജൈത്രയാത്ര ആരംഭിച്ച് നമ്മുടെ ഇന്ത്യയുടെ ഹരിയാനയിലുള്ള ഹരിയാന വരെ വന്ന് അവിടുത്തെ പോറസ് രാജാവിനെ കീഴടക്കുകയും ചെയ്ത കാലഘട്ടത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ യുദ്ധത്തിൻ്റെ തന്ത്രങ്ങളെന്ന് പറയുന്നത് തന്നെ അദ്ദേഹം സ്വന്തം പട്ടാളക്കാരെ എപ്പോഴും റിസർവ് ചെയ്ത് വെച്ചിട്ട് ഈ തോൽപ്പിക്കുന്ന രാജ്യത്തിൻ്റെ പട്ടാളക്കാരെ ഉപയോഗിച്ച് അടുത്ത അയൽ രാജ്യത്തെ യുദ്ധം ചെയ്ത് ജയിക്കുന്ന ഒരു തന്ത്രമായിരുന്നു അദ്ദേഹം യുദ്ധപ്രധാന ഉപയോഗം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പട്ടാളക്കാർക്ക് കമാൻഡ് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അവരെ ഭാഷ പഠിപ്പിക്കേണ്ടത് ആവശ്യമായിട്ട് വന്നു. അപ്പോൾ ഗ്രീക്ക് ഭാഷ പഠിപ്പിക്കാനുള്ളതുകൊണ്ട് മാത്രമല്ല ഗ്രീക്ക് ഫിലോസഫിയിൽ വളരെയധികം അഭിമാനിച്ചിരുന്ന ഒരാളായിരുന്നു. നിങ്ങൾക്കറിയാം അലക്സാണ്ട്രിയയിൽ തന്നെ അദ്ദേഹത്തിന് വലിയൊരു ലൈബ്രറി ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ തന്നെ അതൊരു ലൈബ്രറി അദ്ദേഹം പണിത് സൂക്ഷിച്ചിരുന്നു നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ ഗ്രീക്ക് ഫിലോസഫിയുടെ ഗ്രീക്ക് ഭാഷയുടെ ഒക്കെ സ്വാധീനം ജനങ്ങളിൽ കടന്നു വന്നു. ഇതെല്ലാം സുവിശേഷത്തിന് മുന്നോടിയായിട്ട് സംഭവിച്ചൊരു കാര്യമാണ്. പറമ്പ് ലോകമെമ്പാട് ചെതറപ്പെട്ട വ്യത്യസ്ത ഭാഷകളിൽ വ്യത്യസ്ത സംസ്കാരങ്ങളിൽ വ്യത്യസ്ത ജീവിത രീതിയിൽ ജീവിച്ചിരുന്ന ഈ ആളുകളെ മുഴുവൻ ഒരു കുടക്കീഴിലേക്ക് കൂട്ടിച്ചേർത്തത് ബാബിലോണിയൻ സാമ്രാജ്യമാണ്. ബാബിലോണിയൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലേക്ക് ഒരു അധികാരത്തിൻ്റെ കീഴിലേക്ക് ഒരു വന്നു. എന്നാൽ രണ്ടാമത്തെ സാമ്രാജ്യം വന്നു, മെഡോ പെർഷ്യൻ സാമ്രാജ്യം വന്നപ്പോൾ നിയമം അവിടെ കൊണ്ടുവന്നു. നിങ്ങൾക്കറിയാം എസ്തേറിൻ്റെ പുസ്തകവും അതുപോലെ നെഹമ്യാവിൻ്റെ പുസ്തകങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. രാജാവ് ഒരിക്കൽ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ച രാജാവിന് പോലും അത് മാറ്റാൻ പറ്റാത്തതുകൊണ്ടുള്ള നിയമത്തിൻ്റെ ശക്തി ഇവിടെ കൊണ്ടുപോകും. അതൊക്കെ ഈ സുവിശേഷത്തിന് മുന്നോടിയായിട്ട് വരുന്ന കാര്യമാണ്. മൂന്നാമത്തതാണ് എൻ്റെ ഗ്രീക്ക് സാമ്രാജ്യം എന്ന് പറയുന്നത്. ഗ്രീക്ക് സാമ്രാജ്യത്തിലൂടെ ഒരു ഫിലോസഫി തന്നെ അരിസ്റ്റോട്ടലൊക്കെ വെർച്യു എന്ന് പറയുന്ന അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അദ്ദേഹം ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം എടുത്ത് അങ്ങനെ പഠിപ്പിക്കുന്ന രീതിയായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് എടുത്ത് ഒരു സബ്ജക്റ്റീവ് എന്നൊരു കുറിച്ച് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് ചോദിക്കും, അങ്ങനെ ചെയ്യുന്ന ഒരു മെത്തേഡാണ് അതുകൊണ്ട്. അപ്പം ജനങ്ങൾ ചിന്തിക്കാൻ പഠിച്ചു, ജനങ്ങൾ പ്രസംഗങ്ങൾ കേൾക്കാൻ പഠിച്ചു. ഇതെല്ലാം അതിൻ്റെ മുന്നോടിയായിരുന്നു. നാലാമത്താണ് നിങ്ങൾക്കറിയാം റോമൻ സാമ്രാജ്യം. അലക്സാണ്ടർ ചക്രവർത്തിയുടെ നാല് അർദ്ധ സഹോദരന്മാരായിരുന്ന കസാണ്ടർ, ലിസിമാക്കസ്, ടോളമി ആൻഡ് സെലൂക്കസ്, ഇവർ നാലുപേരും ഈ രാജ്യത്തെ അലക്സാണ്ടർ മരണശേഷം രാജ്യത്തെ വിവാഹിച്ചെടുക്കുകയും അവരിൽ തന്നെ സമയം ഉണ്ടായിട്ട് ശക്തമായിട്ട് പിന്നീട് റോമൻ സാമ്രാജ്യം വരികയും അതിനെ ജൂലിയസ് സീസറിലൂടെ ഇത് ഏകീകരിച്ച് വലിയൊരു സാമ്രാജ്യമായിട്ട് സെനറ്റായിട്ട് മാറി. അന്നേരം ഉണ്ടായ മാറ്റം എന്തായിരുന്നു, അവിടെ ഒരു സെനറ്റ് ഭരിക്കാൻ തുടങ്ങി. ഒരു ബ്യൂറോക്രാറ്റിക് ഭരണകൂടം അവിടെ വന്നു. രാജാവിൻ്റെ ഭരണത്തിൽ നിന്ന് മോണാർക്കിയിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നു, ഒരു ബ്യൂറോക്രാറ്റിക് ഭരണത്തിലേക്ക് അത് മാറുകയും സെനറ്റ് തിരഞ്ഞെടുക്കുന്നു. അവിടെ പബ്ലിക്കൻസും പ്ലമറ്റേറിയൻ എന്ന് പറയുന്ന രണ്ടു തരം പൗരത്വം അവിടെ ഉണ്ടാവുകയും അവർ തമ്മിലുള്ള ആഭ്യന്തര കലാപങ്ങളൊക്കെ ഉണ്ടാവുന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ജൂലിയസ് സീസറിൻ്റെ നാടകമൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു പക്ഷേ ആൾക്കാർ കേൾക്കാൻ പറ്റും. മാർക്ക് ആൻ്റണിയുടെ പ്രസംഗങ്ങളൊക്കെ നമ്മൾ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ നമുക്കത് മനസ്സിലാവും. അപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്തു, ആ വിധത്തിലേക്ക് പ്രഭുത്തരാക്കി കൊണ്ടുവന്ന് കർത്താവ് എന്ത് ചെയ്തു, കാലത്തിൻ്റെ സമ്പൂർണ്ണതയിൽ എന്ത് ചെയ്തു, സ്ത്രീയുടെ സന്തതിയായി ഈ ഭൂമി. ഗലാത്തിലങ്ങനെ നാലാമത്തെയും നാലാം വാക്യം പറയുന്നതിന് പിന്നിലുള്ള ഇത്രയും ചരിത്രമാണ്. ഞാനിത് പറഞ്ഞു വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഗ്രീസ് യാവാൻ ഗ്രീസിന് പേർ. അതുപോലെ യാവാൻ്റെ പുത്രന്മാരായിരുന്നു തെർസീസ്, അദ്ദേഹം അവരുടെ മക്കളൊക്കെ സ്പെയിനിലാണ് സെറ്റിലായതെന്നും ആ ഭാഗത്താണ് വളർന്നതെന്നും നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്ത കിത്തി, അത് മറ്റൊരു മകനാണ്, യാഫാത്തിൻ്റെ മറ്റൊരു മകനായിരുന്നു കിത്തി. അത് സൈപ്രസിലാണ് അവർ വളർന്നതെന്ന് നമുക്ക് ആ ഭാഗത്താണ് അവർ വളർന്നത്. പിന്നെ തൂബൽ റഷ്യ ഭാഗത്ത്, മേശക് റഷ്യയുടെ ഭാഗത്ത്, അതുപോലെ തീരാസ് എന്ന് പറയുന്ന മകൻ ഇറ്റലിയുടെ ഭാഗത്തായിരുന്നു വളർന്ന് പന്തലിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. അയാളുടെ ഉൽപ്പത്തി പുസ്തകം 10:25 വാക്യം നമ്മൾ വായിക്കുമ്പോൾ പെലഗ് എൻ്റെ കാലത്തായിരുന്നു ഭൂവാസികൾ പിരിഞ്ഞു പോയത് എന്ന് നമുക്ക്, അത് ഷേമിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട ആളായിരുന്നു പെലഗ് എന്നും പിരിഞ്ഞു പോയത് നമുക്ക് കാണാൻ കഴിയും.
അപ്പൊ പ്രിയമുള്ളവർ, ഈ ലോകത്തിലുള്ള യൂറോപ്യൻസ് ആയിക്കോട്ടെ, മംഗോളിയൻസ് ആയിക്കോട്ടെ, നീഗ്രോയിഡ് ആയിട്ടെ, എല്ലാ ജനങ്ങളും ആരിൽ നിന്നിരിക്കുന്ന ഒരു പിതാവിൽ നിന്ന് വളർന്ന് ലോകം മുഴുവൻ വിട്ടുവരികയാണ്. കാലാവസ്ഥയുടെയും ഭക്ഷണക്രമത്തിൻ്റെയും ജീവിത സാഹചര്യത്തിലൂടെയൊക്കെ നിറത്തിനും അതുപോലെ രൂപത്തിനും ഒക്കെ വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇവരെല്ലാം ഒരു പിതാവിൻ്റെ മക്കളാണ്. ആദം എന്ന ഏകനാൽ ഈ ഭൂമിയിലേക്ക് വന്ന സന്തതി പരമ്പരകളാണ് ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും എന്ന് കാണാൻ കഴിയുന്നത്. കാരണം മനുഷ്യനുണ്ടാകുന്ന മാറ്റം പോലും പലപ്പോഴും ഏകമാണ്. മനുഷ്യൻ്റെ ബുദ്ധിയുടെ ഡെവലപ്മെൻറ്റ്, മനുഷ്യൻ്റെ സംസ്കാരത്തിൻ്റെ ഡെവലപ്മെൻറ്റ്, മനുഷ്യൻ പാപം ചെയ്യുന്നതിൻ്റെ അതിക്രമങ്ങളുടെ വർധനയെല്ലാം നമ്മളൊന്ന് മൊത്തം കണക്കൂട്ടി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നു, ഇതിലെല്ലാം ഒരു ഏകത്വം നമുക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ട്. ലോകത്തിലൊക്കെ ഇപ്പോൾ ശരിയായിരിക്കും, ആഫ്രിക്കയിലൊക്കെ എപ്പോഴും മൺവീടുകളിലൊക്കെ താമസിക്കുന്ന ആളുകളുണ്ട്. അവിടെ തന്നെ മറ്റു ഭാഗങ്ങളിൽ വളരെ സംസ്കാരസമ്പത്തോടും വളരെ സാമ്പത്തികയോർച്ചയോടും ജീവിക്കുന്ന ആളുകളുമുണ്ട്. അവരിൽ തന്നെ വളരെ പ്രസിദ്ധന്മാരായിരിക്കുന്ന ആളുകളുണ്ട് അല്ലേ? ആഫ്രിക്കൻ വംശത്തിൽപ്പെട്ട ആളുകളുണ്ട്, എന്നാ പ്രസിദ്ധരായിരിക്കുന്ന അത്ലറ്റ്സുകൾ ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആഫ്രിക്കൻ വംശത്തിൽപ്പെട്ട ആളുകൾ നമുക്ക് കാണാൻ കഴിയുന്നു. ഇനി നമ്മൾ ചിന്തിച്ച് നോക്കാം, മംഗോളിയൻസിൽപ്പെട്ട ആളുകളൊക്കെ നേപ്പാൾ പോലുള്ള രാജ്യങ്ങളൊക്കെ ചെന്നാൽ ഗ്രാമങ്ങളൊക്കെ താമസിക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ തന്നെ അവരൊക്കെ ഡെവലപ്പ് ചെയ്ത് ജീവിക്കുന്ന ആളുകൾ നമുക്ക് ഒത്തിരി കാണാൻ പറ്റും. അപ്പോൾ എല്ലാ മനുഷ്യൻ്റെയും എന്തുകൊണ്ട് ജീവിത സാഹചര്യം സമ്പത്തിൻ്റെ വ്യവസ്ഥതയൊക്കെ അനുസരിച്ച് മനുഷ്യൻ ഏറ്റക്കുറച്ചിലുകൾ, സാമ്പത്തികമായിരിക്കുന്ന പരാധീനതകളും വിദ്യാഭ്യാസത്തിൻ്റെ കുറവുകളും അതുപോലെ ജീവിതത്തിലെ ദാരിദ്ര്യം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ആകത്തൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവനെല്ലാം എന്ത് ചെയ്യുന്നു, വളർന്നു കാണുന്നു. മാത്രമല്ല എല്ലാ മനുഷ്യരെയും നമ്മൾ കോമൺ പഠിച്ചാൽ, അല്ല മംഗോളിയൻ ആകട്ടെ, നീഗ്രോയിഡ് ആകട്ടെ, യൂറോപ്യൻ ആകട്ടെ, അവൻ്റെ ഉള്ളിലെല്ലാം നീതിബോധവും വിശുദ്ധിയിൽ ജീവിക്കുവാനും സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനുള്ള ആഗ്രഹം അവനുള്ളിലുണ്ടെന്ന് കാണാൻ കഴിയും. അപ്പോൾ ദൈവത്തിൻ്റെ ആ സാദൃശ്യം അവൻ്റെ ഉള്ളിൽ ഉണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ വ്യത്യസ്ത രാജ്യങ്ങളിൽ ജീവിക്കുക അല്ലെങ്കിൽ ജീവിക്കുന്ന മൃഗങ്ങളെ നമ്മൾ നിർത്തി നോക്കിക്കേ, അതിന് കാലാവസ്ഥയെ സർവൈവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു കാലാവസ്ഥയിൽ ജീവിക്കുന്ന ഇപ്പോൾ പെൻഗ്വിനുകൾ, അവർ അന്റാർട്ടിക്കയിൽ ജീവിക്കുന്ന ജീവികളാണ്. അതിനെ നമ്മളിവിടെ കൊണ്ടുവന്ന ഉഷ്ണമേഖലാ പ്രദേശമായിരിക്കുന്ന ഏതെങ്കിലും രാജ്യത്തേക്ക് കൊണ്ടുവന്ന ജീവിക്കാൻ പറ്റുമോ? പരിണാമ സിദ്ധാന്തം അനുസരിച്ചാണെങ്കിൽ അത് എന്ത് ചെയ്യണമായിരുന്നു? അതിനതിജീവിക്കണം, അല്ലെങ്കിൽ അതിനെന്തൊരു മാറ്റം ഉണ്ടാവണം. അതൊന്നും വർഷങ്ങളായിട്ട് കാണാൻ നമുക്ക് കഴിയും. എന്നാൽ മനുഷ്യനിൽ അത് കഴിയുന്നുണ്ട്. അന്റാർട്ടിക്കയിൽ ജീവിക്കുന്ന ഒരു പിക്മി ആദ്യപക്ഷേ ഇതുപോലെ ഇന്ത്യ പോലുള്ള രാജ്യത്ത് വന്നാൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ അദ്ദേഹത്തിന് ആദ്യകാലത്ത് ഉണ്ടാവുമെങ്കിലും അവരതിനെ അഡ്ജസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നു, ജീവിച്ചു പോകുന്നു നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം, ഈ മനുഷ്യന് എന്തുണ്ട്, ഒരു ഏകത്വമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതെല്ലാം ലോകത്തിൽ ചിതറപ്പെട്ട ആളുകൾ, ഇതെല്ലാം വ്യക്തമായ തെളിവുകളുള്ളതാണ്. അപ്പോൾ ഇത്രയും കുറച്ച് പരിമിതമായൊരു കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഇതിനെല്ലാം എന്തു പറയുന്ന ഒരു സാമ്യം, ഒരു ഏകത്വം നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഇങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത കാര്യം പറയട്ടെ, അങ്ങനെയാണെങ്കിൽ ഏക മനുഷ്യനാലുള്ള പാപം സർവ്വ മനുഷ്യരിലേക്കും വാണു എന്ന് പറയുമ്പോൾ സകല മനുഷ്യരും എന്താ പാപികളാണെങ്കിൽ സകല മനുഷ്യർക്കും ഒരു രക്ഷ ആവശ്യമാണ്. ശരിയല്ലേ? അതാണ് ആത്മവേദപുസ്തകം പഠിപ്പിക്കുന്ന ആത്മരക്ഷയുടെ ആ ഔന്നിത്യം എന്ന് പറയുന്നത്, നിസ്തുല്യത എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ആത്മരക്ഷ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അവരെല്ലാവരെയും എന്തു പറയുന്നത് വീണ്ടെടുക്കുവാൻ കഴിയുന്ന ഒരു രക്ഷിതാവ് വരേണ്ടത് ആവശ്യം. അങ്ങനെ ഒരു രക്ഷകൻ ദൈവം മാത്രമേ ഉള്ളൂ. ദൈവത്തിന് മാത്രമേ മനുഷ്യനെ രക്ഷിക്കുവാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് യേശു ക്രിസ്തു എന്ത് ചെയ്തത്, ഈ ഭൂമിയിലേക്ക് വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ആ ഭാഗം അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ചിന്തിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഘടന എന്ന് പറയുന്ന വിഷയമാണ്. മനുഷ്യൻ്റെ ഘടന, നമ്മൾ ആത്മാവിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു. എന്താണ് ആത്മാവ് എന്ന് ചിന്തിച്ചിരുന്നു. മനുഷ്യൻ ദൈവത്തിൻ്റെ നിസ്തുല്യ സൃഷ്ടിയാണ്. മനുഷ്യനിലുള്ള ദൈവിക സാദൃശ്യമാണ് അവനെ നിസ്തുല്യനാക്കുന്നത്. എന്നാൽ ഒരേ സാഹചര്യങ്ങളെ പങ്കിട്ട് ജീവിക്കുന്ന മൃഗങ്ങളും മനുഷ്യനും തമ്മിൽ പല സാമ്യങ്ങളുണ്ട്. എന്തൊക്കെയാ സാമ്യം? ജനനം, വളർച്ച, മരണം. ഇവിടെ മൃഗങ്ങളും ജനിക്കുന്നു, മൃഗങ്ങളും വളരുന്നു, മൃഗങ്ങളും മരിക്കുന്നു അല്ലേ? മനുഷ്യനും ജനിക്കുന്നു, മനുഷ്യനും വളരുന്നു, മനുഷ്യനും മരിക്കുന്നു. ഇതൊരു പ്രകൃതിയുടെ അനുസരിച്ച് സാമ്യം ഉണ്ട്. എന്നാൽ മനുഷ്യനെ ഇതിനപ്പുറമായിട്ട് വ്യത്യസ്തമാക്കുന്നുണ്ട്. എന്താ വ്യത്യസ്തമാക്കുന്നത്? മനുഷ്യൻ മരിക്കുന്നു, പക്ഷേ അവൻ്റെ ആത്മാവ് ഒരിക്കലും നശിക്കാത്തത് കൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു, അവൻ്റെ ജീവിതം തീർന്നു പോകുന്നില്ല, അവസാനിക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ മൃഗങ്ങളോ അത് തീർന്നു പോകുന്നു. അതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. കാരണം
മരണത്തിനപ്പുറത്ത് നിത്യനായി നിലനിൽക്കുന്ന കോണം ദൈവ സാമ്യ ദൈവ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ് ആര്? മനുഷ്യൻ. ഏതൊക്കെ സാദൃശ്യങ്ങളായിരുന്നു? ധാർമ്മിക സാദൃശ്യം, അധികാരപരമായ സാദൃശ്യം, ആത്മീയ സാദൃശ്യം, പിന്നെ ഭൗതികമായിരിക്കുന്ന സാദൃശ്യം. അതാണ് മനുഷ്യനെ സൃഷ്ടിച്ചതിനോടുള്ള പ്രത്യേകത. നമ്മൾ ചിന്തിക്കണം, ഉൽപ്പത്തി പുസ്തകം 1:1 മുതൽ അതിന് താഴേക്ക് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ദൈവം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. ദൈവം കൽപ്പിക്കുകയും അതെല്ലാം ഉളവായി വന്നു. എന്നാൽ മനുഷ്യൻ്റെ കാര്യത്തിൽ വന്നപ്പോൾ മാത്രം മനുഷ്യന് ദൈവം എന്ത് ചെയ്യുന്നു? നാം നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. അവിടെ സൃഷ്ടി ഒരല്പം വേറിട്ട് നിൽക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്നു. അവിടെ ദൈവത്തിൻ്റെ സാദൃശ്യവും ദൈവത്തിൻ്റെ ഛായയും ആര് കൊടുത്തു? മനുഷ്യന് കൊടുത്തു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ എന്തുണ്ട്? ഒരാത്മാവുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. നമ്മളിങ്ങനെ പറയാറുണ്ട്, മനനം ചെയ്യുന്നവനാണ് മനുജൻ, ഞാൻ വിവേകത്തോടെ ചിന്തിക്കുന്നവനാണ് ആര്? മനുഷ്യൻ. ഈ വിവേകം എവിടെ നിന്ന് മനുഷ്യന് കിട്ടുന്നു? അവൻ ആത്മാവിൽ നിന്ന് കിട്ടും. ആത്മാവാണ് മനുഷ്യനെ നിയന്ത്രിക്കുന്നത്, ആത്മാവാണ് മനുഷ്യനെ കാണുന്നത്, ആത്മാവാണ് തിരിച്ചറിയുന്നത്, ആത്മാവാണ് സംസാരിക്കുന്നത്, ആത്മാവാണ് എന്താ പറയുന്നത് വിചാര വികാരങ്ങളൊക്കെ തിരിച്ചറിയുന്നത്. ശരീരം അഫലമായിട്ടിരിക്കാം, ഒക്കെ അപ്പോൾ ശരീരം തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഞാൻ സുവിശേഷം പറയുമ്പോൾ ഒരു ഉദാഹരണം ആളുകളോട് പറയാറുണ്ട്. ആ പറയുന്നത് ഇങ്ങനെയാണ്, ഒരു കാറ് അത് ഈ വീടിൻ്റെ മുറ്റത്ത് എത്ര വർഷം അങ്ങനെ കിടന്നാലും അതങ്ങനെ കിടന്ന് ആ തുരുമ്പെടുത്ത് അതങ്ങ് പോകത്തി. എന്നാൽ ആ കാറിലേക്ക് ഒരാൾ കയറിയിരുന്ന് അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഇരുമ്പിന് ജീവൻ വെച്ചു. ആ കാറ് എടുത്ത് വലതുവശത്തേക്ക് പോകണമോ അല്ലെങ്കിൽ ഇടതുവശത്തേക്ക് പോകണമോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ആ ഡ്രൈവ് ചെയ്യുന്ന ആളാണ്. അദ്ദേഹം തിരിക്കുമ്പോൾ ആ വാഹനം അങ്ങോട്ട് തിരിക്കുന്നു. ഇനി അത് റോഡിലൂടെ പോകുമ്പോൾ തൻ്റെ പുറയിലൂടെ വരുന്ന വാഹനത്തിൻ്റെ ഹോൺ ശബ്ദം കേൾക്കുന്നത് ഈ ഡ്രൈവറാണ്. ഈ വാഹനം ആ വാഹനത്തിന് ഓവർടേക്ക് ചെയ്ത് കൊടുക്കുവാൻ സൈഡ് ഒതുക്കി കൊടുക്കണമെന്ന് തീരുമാനിക്കുന്ന ദേഹമാണ്. പക്ഷേ ഈ ഓവർടേക്ക് ഇത് സൈഡ് ഒതുങ്ങുന്നത് ആരാ? വണ്ടിയാ അല്ലേ. ഇനി മഴ പെയ്യുമ്പോൾ വൈപ്പർ അത് പ്രവർത്തിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന ഈ ഡ്രൈവ് ചെയ്യുന്ന ആളാണ്. പക്ഷേ ചെയ്യുന്നതാരാ? വൈപ്പർ. ആ വണ്ടിയാണ് വൈപ്പർ ഇട്ട് ചലിപ്പിക്കുന്നത്. അതുപോലെ മുമ്പിൽ പോകുന്ന വാഹനത്തെ ഓവർടേക്ക് ചെയ്ത് പോകണമോ എന്ന് തീരുമാനിക്കുന്നത് ഒക്കെ ഈ ഡ്രൈവറാണ്. പക്ഷേ ഓവർടേക്ക് ചെയ്ത് പോകുന്ന എന്താ? വാഹനമാണ്. ഇതൊരു കൊച്ചു രണ്ട് കുഞ്ഞുങ്ങളിൽ നിന്ന് കൗതുകത്തോടെ ഇത് കാണുന്നു എന്ന് വിചാരിച്ചു. ആ കുഞ്ഞുങ്ങൾ രണ്ടുപേരും തമ്മിൽ പറയുന്ന ഇങ്ങനെയാണ്, ഇതാ ചുമന്ന കാറ് ആ പച്ച കാറിനെ ഓവർടേക്ക് ചെയ്തു കണ്ടോ, അപ്പോൾ ആ മഞ്ഞ കാറ് ഇപ്പം ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ ഇത് പറയും. ശരിയാണ്, കാറാണ് ഇത് ചെയ്യുന്നത്, ഈ വാഹനമാണ് ചെയ്യുന്നതെങ്കിലും ഈ വാഹനമാണോ ഇത് ചെയ്യുന്നത്? അതിനകത്തിരിക്കുന്ന ആളാണ് ഇത് കേൾക്കുന്നത്, കാണുന്നത്, ഇതൊക്കെ ചെയ്യുന്നത്. പ്രിയമുള്ളവർ, ഇതുപോലെ തന്നെയാണ്. ഇപ്പം ഞാനെൻ്റെ കൈ കൊണ്ട് ഒരു വസ്തു എടുക്കുന്നു, അല്ലെങ്കിൽ ഞാനെൻ്റെ കണ്ണുകൊണ്ട് കാണുന്നു, ഞാനെൻ്റെ വായ കൊണ്ട് പറയുന്നു, ഒക്കെ ശരിയാണ്, ഇതൊക്കെ ചെയ്യുന്നു. പക്ഷെ ഇതാരാ ചെയ്യുന്നേ? നമ്മളിലുള്ള ആത്മാവാണത് ചെയ്യുന്നത്. എൻ്റെ ശരീരത്തിൽ നിന്ന് ഈ ആത്മാവ് വേർപെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ശരീരം കൊണ്ട് എന്തെങ്കിലും പ്രത്യേകമുണ്ട്? ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഞാനിപ്പോൾ ഇവിടെ അങ്ങ് കുഴഞ്ഞു വീണ് മരിച്ചു എന്ന് വിചാരിച്ചു. ഇപ്പോഴത്തെ ഒരു സാധാരണ സംഭവമാണല്ലോ കുഴഞ്ഞു വീണ് മരിക്കുക എന്ന് പറയുന്നത്. ഇവിടെ അങ്ങ് മരിച്ച് ഞാനിവിടെ കിടക്കുമ്പോൾ ഒരു പക്ഷേ ക്ലാസ് ഇവിടെ നിന്ന് നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് വന്ന് നോക്കി. അപ്പോൾ ചിലർ അഭിപ്രായം പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് അകത്ത് കളമശ്ശേരി മെഡിക്കൽ കോളേജ് കൊണ്ടോ. ചിലർ പറഞ്ഞു അത് വേണ്ട, ആൾ തീർന്നു, വീട്ടിലേക്ക് എത്തിക്കാം. ഇതൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം എന്തെങ്കിലും പ്രതികരിക്കൂ? പ്രതികരിക്കുന്നില്ല. എന്നെ ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റിയാണ് എൻ്റെ ഡെഡ് ബോഡി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നെങ്കിലും, അല്ലെങ്കിൽ ഒരു ആംബുലൻസിലാണ് കൊണ്ടുപോകുന്നെങ്കിലും, അല്ലെങ്കിൽ വേറൊരു കാറിലാണ്, നിങ്ങളുടെ ആരെങ്കിലും ഒരു കാറിലാണ് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാലും എനിക്ക് പ്രതികരണമൊന്നും ഉണ്ടാവില്ല. ഞാൻ എൻ്റെ വീട്ടിലെ എൻ്റെ ബോഡി എത്തിക്കഴിയുമ്പോൾ അവിടെ അവൾ സഭക്കാരെല്ലാം തീരുമാനിക്കുകയാണ് രണ്ട് ദിവസം മോർച്ചറി വെച്ചിട്ട് മൂന്നാമത്തെ ദിവസം അടക്കാം എന്ന് തീരുമാനിച്ചാലും ശരീരത്തിന് പ്രതികരണം വല്ലതും ഉണ്ടോ? ശരീരം കത്തിച്ചാലും, ശരീരം ഫ്രീസറിൽ വെച്ചാലും, ശരീരത്തെ എൻ്റെ മുമ്പിലിരുന്ന് കരഞ്ഞാലും നിലവിളിച്ചാലും, എത്ര ഘോരം ഘോരം പ്രസംഗിച്ചാലും ഒന്നും ശരീരത്തിന് പ്രതികരണമില്ല. ശരീരത്തിൽ കാണുവാനോ കേൾക്കുവാനോ പറയുവാനോ പറ്റുന്നില്ല, പ്രതികരിക്കാൻ പറ്റില്ല. എന്നാൽ യായിറോസിൻ്റെ മകളുടെ ചരിത്രം പഠിക്കുമ്പോൾ ആത്മാവ് അവളുടെ മടങ്ങി വന്നപ്പോൾ അവൾ എഴുന്നേറ്റിരുന്നു എന്ന് കാണുന്നത് പോലെ, പ്രിയമുള്ളവരെ, ആത്മാവിൻ്റെ ഉള്ളിലേക്ക് മടങ്ങി വന്നാലോ കാണുവാനും കേൾക്കുവാനൊക്കെ പറയാൻ പറ്റും അല്ലേ? 4 ദിവസം ആ കല്ലറയിൽ കിടന്ന ലാസറിന് യാതൊരു പ്രതികരണവുമില്ലായിരുന്നു. എന്നാൽ അവർ ജീവനോട് ഉയർത്തെഴുന്നേറ്റ് പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവർ 12-ാം അധ്യായം നമ്മൾ കാണുന്ന കർത്താവിനോട് പന്തിയിൽ ഭക്ഷണം കഴിക്കാനിരിക്കും നമുക്ക് കാണാൻ. അപ്പോൾ എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ആത്മാവാണ് ചിന്തിക്കുകയും ആത്മാവാണ് പറയുകയും ആത്മാവാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആത്മാവ് നിത്യമാണ്, അതൊരിക്കലും നശിക്കുന്നില്ല. അപ്പോൾ നശിക്കാത്ത ഒരാത്മാവിൻ്റെയും നശിച്ചു പോകുന്ന ഒരു ശരീരത്തിൻ്റെയും ഉടമസ്ഥന്മാരാണ് മനുഷ്യർ. അതാണ് മനുഷ്യൻ്റെ നിസ്തുല്യത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. മൃഗങ്ങൾ ജനിക്കുന്നു, വളരുന്നു, മരിക്കുന്നു. മനുഷ്യനും ജനിക്കുന്നു, വളരുന്നു, മരിക്കുന്നു. പക്ഷേ മനുഷ്യൻ്റെ വ്യത്യാസം എന്താണ്? അവൻ്റെ ആത്മാവ് ഒരിക്കലും നശിക്കാത്തത്. മാത്രമല്ല, ആ മനുഷ്യനെ സംബന്ധിച്ച് മറ്റൊരു പ്രത്യേകത, രക്ഷിക്കപ്പെട്ട ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ശരീരം മറവ് ചെയ്തു എന്നാൽ വീണ്ടും ആ ശരീരം എന്ത് ചെയ്യും?
ഒരു തേജസ്സുള്ള ശരീരമായി ഉയർത്തെഴുന്നേൽക്കും, ഒരു പുനരുദ്ധാന ശരീരം അവൻ ലഭിക്കും. നമ്മൾ ഒന്ന് കൊരിന്ത്യ ലേഖനം 15:49 വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കേട്ട് മണ്ണുകൊണ്ടുള്ള ശരീരം ധരിച്ചതുപോലെ ഒരു സ്വർഗീയ ശരീരവും നാം ധരിക്കേണ്ടതാകുന്നു. അതാണ് മനുഷ്യൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത്. അപ്പം മനുഷ്യൻ്റെ ഘടന ആത്മാവും ശരീരവുമുള്ള ഒരു വ്യക്തിയാണ് ആര്? മനുഷ്യൻ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പം മനുഷ്യന് ഒരു ഭൗതിക ഭാഗവും ഒരു അഭൗതിക ഭാഗവും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഭൗതിക ഭാഗം, മനുഷ്യൻ്റെ ഭൗതിക ഭാഗം എന്നത് തൻ്റെ ശരീരമാണ്. 2:7 യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് എന്ന പ്രയോഗം നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പം നിലത്തെ പൊടികൊണ്ടാണ്, മണ്ണുകൊണ്ടാണ് ആരെ സൃഷ്ടി ശരീരം സൃഷ്ടിച്ചതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് മണ്ണിലുള്ള 16 മൂലകങ്ങൾ മനുഷ്യ ശരീരത്തിലുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഈ 16 മൂലകങ്ങളും മനുഷ്യനെ ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ, ഈ പറയുന്ന മനുഷ്യൻ്റെ മണ്ണിലുള്ള 16 മൂലകങ്ങളും ഒരുമിച്ച് ചേർത്താൽ മനുഷ്യൻ്റെ ശരീരം പുനഃ സൃഷ്ടിക്കപ്പെടുന്ന നമ്മൾ കാണാൻ കഴിയുന്നുണ്ടോ? അസാധ്യമായിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. ക്ലോണിങ്ങിലൂടെ ഒക്കെ അത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ആളുകൾ നോക്കിയെങ്കിലും ക്ലോണിങ് വേറെ രീതിയാണ് അല്ലേ, കോശം എടുത്തിട്ട് ചെയ്യുന്നതാണ്. എന്നാൽ ആ മണ്ണിൽ നിന്ന് അങ്ങനെ മൂലങ്ങൾ ചേർത്ത് വെച്ചിട്ട് അത് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കും. എന്നാൽ ദൈവത്തിൻ്റെ സൃഷ്ടി അതാണ്, മണ്ണിൽ നിന്ന് അടുത്തുള്ള തെളിവ് മണ്ണിലുള്ള 16 മൂലകങ്ങൾ മനുഷ്യൻ്റെ ശരീരത്തിൽ ഉണ്ടെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 1 കൊരിന്ത്യർ 15:47-49 വാക്യങ്ങളും 2 കൊരിന്ത്യർ 4:7 ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യങ്ങൾ കുറച്ച് വ്യക്തമായിട്ട് മനസ്സിലാകും. ഞാൻ അതിൻ്റെ അകത്ത് 2 കൊരിന്ത്യർ 4:7 മാത്രം വായിക്കാം. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. അപ്പം മനുഷ്യൻ്റെ ഈ അത്യന്ത ശക്തി അല്ലെങ്കിൽ നിക്ഷേപം എന്ന് പറയുന്ന മൺപാത്രങ്ങൾ, അപ്പോൾ മനുഷ്യൻ്റെ ശരീരത്തെ എന്ന് പറഞ്ഞിരിക്കുന്നു, മണ്ണുകൊണ്ട് നിറഞ്ഞൊരു മൺപാത്രമാണ് മനുഷ്യ ശരീരം. ഒരു ഭൗതിക ഭാഗം മനുഷ്യനുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ വിശപ്പ്, ദാഹം, ഉറക്കം എന്നിങ്ങനെയുള്ള ഭൗതിക ഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങളും സന്തോഷം, സമാധാനം, സ്നേഹം എന്നിത്യാദി അഭൗതിക ഭാഗത്തിൻ്റെ അനുഭവങ്ങളും തൻ്റെ സ്വന്തം അനുഭവങ്ങളായിരിക്കത്തക്കവണ്ണമാണ് ഇരുഭാഗങ്ങളെയും ദൈവം മനുഷ്യനിൽ സംയോജിപ്പിക്കും. ഞാൻ ആദ്യം പറഞ്ഞ ആ കഥ പോലെ ഇത് രണ്ടും ആരാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോജിക്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ വാഹനം തന്നെയല്ലേ ചെയ്യുന്നത്? അപ്പോൾ അവർ തന്നെ വാഹനമാണോ ചെയ്യുന്നത് ചോദിച്ചാൽ, വാഹനമല്ലല്ലോ, അതിനകത്തുള്ള ഡ്രൈവറല്ലേ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ആ ഡ്രൈവിംഗ് അല്ലെങ്കിൽ വാഹനം സഞ്ചരിക്കുന്നത് പോലെ മനുഷ്യനിൽ ഉള്ള ഭൗതിക ഭാഗം അല്ലേ, വിശപ്പ്, ദാഹം, ഉറക്കം, ഇതെല്ലാം ശരീരത്തിൻ്റെ ആവശ്യമാണ്. ശരീരം ടയേർഡാകുമ്പോൾ നമ്മൾ വിശ്രമിക്കുന്നു, ശരീരത്തിന് വിശക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ശരീരത്തിന് ദാഹിക്കുമ്പോൾ നാം വെള്ളം കുടിക്കുന്നു. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, സമാധാനം, സ്നേഹം, സന്തോഷം ഇതൊക്കെ ശരീരത്തിൻ്റെ ഭാഗമാണോ, അത് അതിൻ്റെ അഭൗതിക ഭാഗത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. മനസ്സിലായി? അപ്പോൾ നമ്മൾ അഭൗതികമായിരിക്കുന്ന ഭാഗവും അവർ ഭൗതിക ഭാഗവുമായിരിക്കുന്ന ഒന്നിലൂടെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ഘടന എന്ന് പറയുന്നത് മെറ്റീരിയൽ ആൻഡ് ഇമ്മെറ്റീരിയൽ പാർട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി അടുത്തതിൻ്റെ കാണാൻ കഴിയുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ അഭൗതിക ഭാഗം. ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ വിടുകയാണ്. അത് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, അഭൗതിക ഭാഗം എന്ന് പറയുന്നത് യഹോവയായ ദൈവം അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി എന്ന പ്രസ്താവന മനുഷ്യൻ്റെ അഭൗതിക ഭാഗത്തിൻ്റെ സൃഷ്ടിയാണ് കാണിക്കുന്നത്. മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന പ്രസ്താവന അവൻ്റെ അഭൗമികവും ഭൗമികവുമായ പൂർണ്ണ മനുഷ്യത്വത്തെ കാണിക്കുന്നു. ദൈവം മനുഷ്യനിലേക്ക് ഊതിയ ജീവശ്വാസം ദൈവ സാരാംശത്തിൻ്റെ ഭാഗമാണെന്ന തെറ്റായ ഒരു ആശയമുണ്ട്. തെറ്റായ പിടി എന്ന് പറഞ്ഞാൽ ദൈവം തൻ്റെ ജീവശ്വാസം മനുഷ്യനിലേക്ക് ഊതി, ആ ജീവശ്വാസമാണ് പരിണമിച്ച് ആത്മാവായത് എന്നുള്ള പഠനം തെറ്റായ പഠനമാണ്. അവിടെ അങ്ങനെ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞോ, ഈ ദൈവസാരാംശം വിഭജിക്കാൻ കഴിയുമെന്നും അഭേദ്യ ഗുണങ്ങൾ കൂടാതെ സാരാംശം പകരാൻ കഴിയുമെന്നും ദൈവസാരാംശം പങ്കിലമായി തീരാൻ കഴിയുമെന്നുമുള്ള ആശയത്തിലേക്ക് നമ്മൾ അനുകൂലിക്കേണ്ടി വരും. അതൊരിക്കലും സംഭവിക്കുന്ന കാര്യമല്ല. ദൈവത്തിന് ദൈവമായിട്ടിരിക്കാനേ കഴിയുള്ളൂ. ദൈവത്തിന് എന്ത് കയറിയാലും, ഇപ്പം ദൈവത്തിന് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്, പക്ഷേ പരിശുദ്ധാത്മാവ് ദൈവമായിട്ട് തന്നെ നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നത്. അത് മനുഷ്യനുമായിട്ട് ഇടകലർന്ന് ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ മോണോ പേഴ്സണാലിറ്റി ആയിരുന്നു സങ്കല്പിക്കുകയല്ല ചെയ്യുന്നവർ. അപ്പോൾ ദൈവത്തിൻ്റെ ശ്വാസം മനുഷ്യരിലേക്ക് പകർന്നു എന്ന് കാണുമ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? ഒരു ആത്മാവിനെ ദൈവം സൃഷ്ടിച്ചു. അത് മനുഷ്യൻ്റെ ആത്മാവിനെ തന്നെ അവനെ സൃഷ്ടിച്ച് എന്ത് ചെയ്തു? അവൻ്റെ ഉള്ളിലാക്കി വെച്ചു കൊടുത്തു എന്ന് കാണാൻ കഴിയും. അതെപ്പോഴാണ് സംഭവിച്ചത്? ആദമിൻ്റെ ജീവിതത്തിലാണ് സംഭവിക്കുന്നത്. എന്നാൽ ഹവ്യ ദൈവം സൃഷ്ടിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് ഹവ്യെ സൃഷ്ടിക്കുമ്പോൾ? ആദമിൻ്റെ വാരിയല്ലുകളിൽ ഒന്നെടുത്ത് എന്ത് ചെയ്തു? ഒരു സ്ത്രീയെ
ഉണ്ടാക്കി എന്ന് കാണാൻ കഴിയുന്നു. അവിടെ ഹവയെ സൃഷ്ടിക്കുമ്പോൾ തന്നെ ഹവയിൽ എന്തുണ്ട്? ആത്മാവുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അവയുടെ മൂക്കിൽ ജീവശാസ്ത്രം ഊതിയിട്ടല്ല അവളെ സൃഷ്ടിച്ചത്. അവൾ ജനിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അവളെ സൃഷ്ടിക്കുമ്പോൾ തന്നെ അവളിൽ എന്ത് ചെയ്യുന്നു? ആത്മാവിനെ കൂടി ദൈവം സൃഷ്ടിച്ചുകൊണ്ടാണ്. അപ്പോൾ അത് ഒരു സ്വതന്ത്രമായിരിക്കില്ല. ഹവയിലുണ്ടായ ആത്മാവെന്ന് പറയുന്നത് അവളുടെ ആത്മാവാണെന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ ആദമിലും ആദമിൻ്റെ ആത്മാവായിരുന്നു ഉണ്ടായിരുന്നു, നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതാണ് എൻ്റെ ഒരു ആശങ്ക. പിന്നീട് ജനിക്കുന്ന ഓരോ മനുഷ്യരും ആത്മാവും മനുഷ്യനുമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ക്രിസ്ത്യനെത്തിക്സ് എന്ന് പറയുന്ന വിഷയമൊക്കെ പഠിക്കുമ്പോൾ ആത്മാവ് എപ്പോഴാണ് മനുഷ്യരിലേക്ക് വരുന്നത്, ആത്മാവ് എവിടെയാണ്, ആത്മാവ് എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെടുന്നതിനെ കുറിച്ചുള്ള വാദമുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ആ ഭാഗങ്ങളൊന്നും നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്കൊരു എന്ത് പറയുന്ന അഭൗതികമായിട്ട് ഒരു ആത്മാവുണ്ട് അവലെന്നുണ്ട്. ഇനി നമുക്ക് അതിനോട് ബന്ധപ്പെട്ട് കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എന്താണ്? മനുഷ്യൻ്റെ അഭൗതിക ഭാഗം ഭൗതിക ഭാഗത്തെ പോലെ തന്നെ ഒരു യാഥാർത്ഥ്യമാണ്. അത് സാങ്കല്പികമായൊരു അവസ്ഥയോ അനുഭവവും അല്ല, പ്രത്യേക യഥാർത്ഥ ഭൗതിക വസ്തുവാണ്. സാങ്കല്പികമെന്ന് ശക്തിഹീനവും അബലവുമാണ്. എന്നാൽ മനുഷ്യൻ്റെ അഭൗതിക ഭാഗം ശക്തവും സഫലവുമാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ആ കാര്യം ചിന്തിച്ചിരുന്നു അല്ലേ? ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 19 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ലാസറിനെയും ധനവാനെയും കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. രണ്ട് വ്യക്തികൾ, തീർച്ചയായിട്ടും അവരൊരിക്കൽ ജനിച്ച് ചില വർഷങ്ങൾ ജീവിച്ച രണ്ട് വ്യക്തികളാണ്. അത് കഥയൊന്നുമല്ല, അതൊരു ചരിത്രം തന്നെയാണ്. അതുകൊണ്ടാണ് ഒരാളുടെ പേര് വളരെ കൃത്യമായിട്ട് ദൈവം പറയുന്നുണ്ട്, ലാസർ. അപ്പോൾ ഒരു വ്യക്തി ഉണ്ടായിരുന്നുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ മറ്റേയാളുടെ പേരെന്താ പറയാത്തെ? അദ്ദേഹത്തിനൊരു പേരുണ്ടായിരിക്കണം, പക്ഷേ ഒരു റെപ്രസെൻറ്റേറ്റീവ് നെയ്മായിട്ട് ധനവാൻ എന്ന് പറയുകയാണ്. നമ്മളവിടെ ചിന്തിക്കണം അതിൻ്റെ രണ്ടാമത്തെ കാര്യം, രണ്ടാമത്താണ് പ്രസക്തി. ഒന്ന്, ലാസർ മരിക്കുമ്പോൾ, ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. അടുത്തതാണ് നമ്മൾ ധനവാനും മരിച്ചു അടക്കപ്പെട്ടു എന്ന് വളരെ കൃത്യമായിട്ട് എഴുതിയിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഈ ധനവാൻ എവിടെ കിടക്കുന്നു? ആ യാതനാസ്ഥലത്ത് കിടക്കുന്നു. അവിടെ കിടന്നുകൊണ്ട് അവൻ നോക്കുന്നു, കാണുന്നു, സംസാരിക്കുന്നു, അവരെ തിരിച്ചറിയുന്നു. അബ്രഹാമിനെയും അവൻ്റെ മടിയിലിരിക്കുന്ന ലാസറിനെയും തിരിച്ചറിയുന്നു. അതിനുശേഷം അബ്രഹാം പിതാവേ, ലാസറിനെ ഇങ്ങോട്ട് നയിക്കണം, അവൻ്റെ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കേണ്ടത് അവനെ തണുപ്പിക്കേണ്ടത്. അപ്പോൾ അബ്രഹാം പിതാവ് പറയാണ്, നീ നിന്റെ ജീവകാലത്ത് ഇത് ചെയ്ത് ഇത് കിട്ടി, നിനക്ക് കിട്ടി, അപ്പോൾ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ പറഞ്ഞിട്ട് ഇവനിവിടെ ആശ്വസിക്കുന്നു, ഇവിടേക്ക് യാതൊരു ഇവിടെ നിന്നും അവിടേക്ക് ഇങ്ങോട്ട് വരുവാനായിട്ട് കഴിയുകയില്ല. ഒരു പിളർപ്പുണ്ട് എന്ന് കാണാൻ കഴിയും. പിയോസിബുള്ള ഒരു ഗർത്തമുണ്ട് എന്ന് അവിടെ കാണാൻ കഴിയുന്നു. പ്രിയമുള്ളവർ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് മരിച്ച് നേരെ സ്വർഗത്തിലേക്കാണെങ്കിൽ അവിടെയും, നേരെ നരകത്തിലേക്കാണെങ്കിൽ അവിടെയും, അതിനിടയ്ക്ക് വെച്ച് ഇടവഴിയിൽ വെച്ചൊരു എക്സ്ചേഞ്ചിങ് പരിപാടിയൊന്നുമില്ല. ഇപ്പോൾ പലരും നമ്മൾ വിചാരിച്ച് ഇവിടെയും നമ്മൾ എങ്ങനെയെങ്കിലും ജീവിക്കാം, ഒടുവിൽ അവിടെ ചെല്ലുമ്പോൾ മക്കളൊക്കെ പ്രാർത്ഥിച്ച് അങ്ങോട്ട് കയറ്റി വിട്ടോളൂ എന്ന് ചിന്തിക്കുന്നത്. അതൊന്നും നടക്കുന്ന കാര്യമല്ല, വേദപുസ്തകം എങ്ങും പറഞ്ഞിട്ടില്ല. മാത്രമല്ല, മരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ദൂതന്മാരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുവന്നു, പിന്നെ 40 ദിവസം ഇവിടെ കറങ്ങി നടക്കണമെന്നില്ല. അപ്പോൾ അതിന് ഉദാഹരണം പറയുന്നത്, 40 ദിവസം കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ട് 40 ദിവസം ഭൂമിയിലോ നടന്നില്ലേ? ഉവ, 40 ദിവസമൊക്കെ നടന്നു. എന്തിനു വേണ്ടി കർത്താവ് നടന്നത്? തന്നെ ഉയർത്തെഴുന്നേറ്റ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുവാനും താൻ ജീവിച്ച് അതിനൊക്കെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നടന്നത്. കാരണം ഒന്ന് കരുതിയ ലേഖനം 15-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ കാണുന്ന 500-ലധികം ആളുകൾക്ക് കർത്താവ് പ്രത്യക്ഷപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തിനു വേണ്ടി 500 ആളുകൾക്ക് പ്രത്യക്ഷപ്പെട്ടത്? അപ്പസ്തോലന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു, 500 പേർക്ക് പ്രത്യക്ഷപ്പെട്ടു. പൗലോസ് പറയുന്ന ഒടുവിൽ അകാല പ്രജയുള്ള എനിക്കും പ്രത്യക്ഷനായി. അപ്പോൾ ഒരാൾക്ക് കള്ളം പറയാം, രണ്ട് പേര് കള്ളം ചേർന്ന് കള്ളം പറയാം, 3 പേർക്ക് ഒരുമിച്ച് കള്ളം പറയാം. എന്നാൽ 500 പേരെ ഒരു സത്യത്തെ എന്ത് ചെയ്യാൻ പറ്റില്ല? വളച്ചൊടിച്ച് കള്ളം പറയാൻ പറ്റത്തില്ല. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നതിൻ്റെ ചരിത്ര സത്യത്തെ ജനങ്ങൾക്ക് കൊടുക്കുവാൻ വേണ്ടി 40 ദിവസം കൂടെ തുടങ്ങും. അതും ഈ സാധാരണക്കാരായിരിക്കും നമ്മളും മരിക്കുന്നതിന് തമ്മിൽ എന്നാ ബന്ധം? എന്നാൽ ദൈവത്തിൻ്റെ വചനം വളരെ കൃത്യമായിട്ട് തീർന്നു. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാർ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. അതുകൊണ്ട് മരിച്ചു കഴിയുമ്പോൾ കട്ടിലയിൽ വെള്ളമൊക്കെ പൂശി വിളക്കൊന്നും കത്തിച്ചു വെക്കേണ്ട യാതൊരു ആവശ്യമില്ല. അതെല്ലാം ബാബിലോണിയ മതത്തിൽ നിന്ന് കടന്നു വന്ന ദുരുപദേശമാണെന്ന് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അടുത്ത നമുക്ക് കാണാൻ കഴിഞ്ഞ ആത്മാവിനൊപ്പം എന്തുകൊണ്ട് സുബോധം? ആത്മാവ് അപ്പോൾ യാഥാർത്ഥ്യമായിട്ട് നിൽക്കുന്ന ഒന്നാണ്, അത് സുബോധമുള്ളതാണ്, അത് തിരിച്ചറിയാൻ കഴിയുന്നതാണ്. അതൊരു മായ പോലെ, അല്ലെങ്കിൽ ഒരു കാറ്റ് പോലെ, അല്ലെങ്കിൽ ഒരു നിഴൽ പോലെയുള്ള ഒന്നല്ല എന്ന് കാണാൻ കഴിയുന്നത്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കണം, ആത്മാവിനെയാണ് എപ്പോഴും ആ പേരിൽ സംബോധന ചെയ്യുന്നത് അല്ലേ? മരണശേഷവും
മോശയ്ക്ക് മോശ എന്ന് പേര് വിളിക്കുന്നു. മോശയുടെ ശരീരം ദൈവം അടക്കിയതുകൊണ്ട് അത് ആ സ്ഥലം ഇന്ന് വരെ ആർക്കും അറിയാൻ പാടില്ല എന്ന് ദൈവത്തിന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ശരീരം പുസ്തക കൊടുമുടിയുടെ എവിടെയോ ഭാഗത്ത് എവിടെയാന്ന് നമുക്കറിയില്ല എവിടെയോ അടക്കം ചെയ്തു. പുസ്തക കൊടുമുടിയിലേക്കാണ് താൻ അവസാനമായിട്ട് കയറി പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ പേര് പരാമർശിച്ചത്, അവിടെ അടക്കം ചെയ്തു. നമ്മൾ അടുത്ത് കാണേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്, മോശയും അതുപോലെ ഏലീശയും എന്ത് ചെയ്യുന്നു, ഏലിയാവും മോശയും കർത്താവിനോട് സംസാരിക്കുന്നു നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. മരുഭൂമലയിൽ വെച്ച് കർത്താവിനോട് രണ്ടുപേരും സംസാരിക്കുന്നു. ഇവർ രണ്ടുപേരും എന്ത് സംഭവിച്ച, മോശ എന്ന് മരിച്ചുപോയ ആളായിരുന്നു, ഏലിയാവിനെ ദൈവം എടുത്തു, അതുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ല. നിങ്ങൾ സംസാരിക്കുന്നു നമുക്കിവിടെ കാണാൻ കഴിയും, കൃത്യമായിട്ട് അവരുടെ പേരെഴുതി വെച്ചിരിക്കും. അപ്പോൾ അവരുടെ സംസാരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ആത്മാവിന് എന്ത് ചെയ്യുന്നുണ്ട്, അവന് ജീവനുണ്ട്, ജീവനുമായിട്ട് ചേർന്ന് നിൽക്കുകയാണെന്നും അത് നിർമ്മിക്കും. എൻ്റെ പ്രിയമുള്ളവരെ, ഈ ആത്മാവിൻ്റെ നിസ്തുല്യതയെ നമ്മൾ തിരിച്ചറിഞ്ഞ് ആത്മാവിന് വേണ്ടി നമ്മൾ ജീവിക്കേണ്ട നമ്മുടെ ജീവിതത്തിൽ ആവശ്യം. ഈ പലപ്പോഴും മനുഷ്യൻ തെറ്റിദ്ധരിക്കുന്ന ആത്മാവും മനസ്സും തമ്മിലുള്ള അന്തരത്തെ പലപ്പോഴും മനുഷ്യന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. മനസ്സുണ്ട്, മനസ്സെന്ന് പറഞ്ഞാൽ എന്താ, അത് ആത്മാവല്ല. മനസ്സെന്ന് പറയുന്നത് വിചാരങ്ങളുടെ ഇരിപ്പിടത്തെയാണ് മനസ്സെന്ന് പറയുന്നത്. അത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് മനസ്സ് പ്രവർത്തിക്കുന്നത്. കാണുകയും കേൾക്കുകയും സ്പർശിക്കുകയും ഒക്കെ ചെയ്യുന്നതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, മനസ്സ് അല്ലേ, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ മനസ്സ് പ്രവർത്തിക്കും. ഞാൻ എന്ത് കാണുന്നു അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാനെന്ത് മനസ്സിലാക്കിയോ അതാണ് ഞാൻ പറയുന്നത്, ഞാനെന്ത് പറഞ്ഞു അതാണ് എൻ്റെ വ്യക്തിത്വത്തെ വെളിപ്പെടുത്തുന്നത്. അതെന്നെ മനസ്സിൻ്റെ പ്രവർത്തനമാണ്. മനസ്സിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞോ, അത് ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ മനസ്സിലാക്കുന്ന കാര്യങ്ങളിലാണ് എൻ്റെ ധാർമ്മികത, ആ മനസ്സിൻ്റെ ധാർമ്മികത വെളിപ്പെട്ട് വരുന്നത്. ഇനി മനസ്സിന് അന്തരമുണ്ടാകുന്നു, മാനസാന്തരം ഉണ്ടാകുന്നു. മാനസാന്തരം ഒരിക്കലും ആത്മരക്ഷയുടെ ഭാഗമല്ല. മാനസാന്തരം എന്ന് പറയുന്നത് ആത്മരക്ഷയിലേക്ക് നയിക്കുന്ന മനുഷ്യനുണ്ടാകുന്ന ഒരു മാറ്റം മാത്രമാണ്. മാനസാന്തരം ഒരിക്കലും രക്ഷയല്ല. ഇന്ന് പലപ്പോഴും സംഭവിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഉണർവ് യോറ്റ മീറ്റിങ്ങുകളിൽ കടന്നു പോകുമ്പോൾ മനുഷ്യനൊരു മാനസാന്തരം ഉണ്ടാകുന്നുണ്ട്. മാനസാന്തരം ഉണ്ടാകുമ്പോൾ ചില കാര്യങ്ങളിലൊക്കെ അവൻ ജീവിതത്തിൽ മാറ്റം വരും. ഇപ്പം എൻ്റെ അടുത്ത് ഒരാള് മഹാ കള്ളുകുടിയനായിരുന്നു, മഹാതെമ്മാടിയായിരുന്നു. അദ്ദേഹം കുടിച്ചു വന്നിട്ട് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഹോബി ഭാര്യയെ ഉപദ്രവിക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു രസമായിരുന്നു. ഈ കുഞ്ഞുങ്ങൾ കുഞ്ഞുനാൾ മുതലേ ഈ അമ്മയെ ഈ അപ്പനിട്ട് ഉപദ്രവിക്കുന്നത് കണ്ടും വീട്ടിലെ ഭക്ഷണം തകർക്കുന്നു തല്ലിപ്പൊളിക്കുന്നതൊക്കെ കണ്ടേ കുഞ്ഞുങ്ങൾ വളർന്നു. പകുതി ദിവസം പട്ടിണിയാണ് കുഞ്ഞുങ്ങൾ. അങ്ങനെ അമ്മമാരൊക്കെ വളർന്ന് വലുതായി, പഠിത്തമൊന്നും വലിയ കാര്യമായിട്ട് നടന്നില്ല. അവർ ടൗണിലേക്കൊക്കെ ഇറങ്ങിയിട്ട് പണികളൊക്കെ ആയിട്ട് നടന്നു. ഒരു ദിവസം ഇയാൾ പതിവ് പോലെ വന്ന് അമ്മയായിട്ട് വഴക്കുണ്ടാക്കിയപ്പോൾ മൂത്ത മോൻ്റെ ഓർക്ക് സംഭവിച്ച കാര്യമാണ്. മൂത്ത മോൻ അപ്പനെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഇങ്ങനെ കുറച്ച് നേരം ഭിത്തിയോട് ചേർത്ത് വെച്ചു കൊടുത്തു. അന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ശ്വാസം കൂട്ടി പടഞ്ഞ് വിട്ടിട്ട് പറഞ്ഞു, ഇനി മേലാൽ അമ്മയോട് എന്തെങ്കിലും പറഞ്ഞാൽ വേറെ കുറേ ഭാഷയൊക്കെ ചേർത്താൻ പറഞ്ഞു, പറഞ്ഞാൽ തട്ടിക്കളയുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം മുതൽ പുള്ളി നന്നായി, പുള്ളി കള്ളുകൂടി നിർത്തി, വഴക്കുകൂടി നിർത്തി, അല്ല അത് രക്ഷയെന്ന് പറയാൻ പറ്റുമോ. അതൊരു മാനസാന്തരം ഉണ്ടായി, കാരണം ഇനി ഈ കാര്യങ്ങൾ പന്തിയല്ല എന്ന് കണ്ടപ്പോൾ അയാൾക്കുണ്ടായ ഒരു മാറ്റം. ഇതുപോലെ പലപ്പോഴും നമുക്ക് പല കാര്യങ്ങളും മാനസാന്തരം ഉണ്ടാകുമെന്ന് കാണാൻ കഴിയുന്നുണ്ട്. മാനസാന്തരം ഉണ്ടായി എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ ആത്മരക്ഷ ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, ആത്മരക്ഷയ്ക്ക് മുമ്പ് മാനസാന്തരമുണ്ട്, പാപത്തെക്കുറിച്ചുള്ള പശ്ചാത്താപവും അതുപോലെ ഏറ്റുപറച്ചിലൊക്കെ മനുഷ്യനുണ്ടാകും, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആത്മരക്ഷ എന്ന് പറയുന്നത് എന്താണ്, അത് വീണ്ടും ജനനമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഒരു മനുഷ്യൻ വീണ്ടും ജനിച്ച് ദൈവത്തിൻ്റെ മകനായി തീരുന്നതാണ് ആത്മരക്ഷയെന്ന് പറയുന്നത്. അതും മാനസാന്തരം തമ്മിൽ ഒത്തിരി വ്യത്യാസമാണ്. ഇന്ന് ബഹുഭൂരിപക്ഷം 80% ആളുകളിൽ നമ്മൾ കാണുന്നത് ഇതുപോലെയുള്ള മാനസാന്തരമാണ്. ഈ മനസ്സ് പലപ്പോഴും മനുഷ്യൻ്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ തുടങ്ങും. ആത്മാവ് പാപസംബന്ധത്തോട് മരിച്ചു കിടക്കുമ്പോൾ അതിൻ്റെ പ്രവർത്തനം ഒരുപക്ഷെ ഇല്ലായിരിക്കും, അത് ശരീരം നിയന്ത്രിക്കാൻ പറ്റും. അപ്പോൾ ശരീരത്തിന് മനസ്സ് ഏറ്റെടുത്തുനിന്ന് എന്ത് ചെയ്യുന്നു, നടത്തുന്നു. അപ്പോൾ പലപ്പോഴും ഉണ്ടാകുന്ന പല ധാർമ്മികമായ പഠിപ്പിക്കലുകൾ, പല സിദ്ധാന്തങ്ങൾ, പല ഫിലോസഫികളൊക്കെ വരുന്നത് മനസ്സിൻ്റെ പ്രതിപ്രവർത്തനമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ലോകത്തെക്കുറിച്ചുള്ള പല കാഴ്ചപ്പാടുകൾ, പല പഠിപ്പിക്കലുകൾ, ഇത് മനുഷ്യന് വളരെ രസകരമായിട്ട് തോന്നും, വളരെ ആസ്വാദ്യകരമായി തോന്നും. കാരണം അവൻ കാണുകയും കേൾക്കുകയും അവൻ അനുഭവിച്ചറിയുന്ന ഒരു ലോകത്തിൽ നിന്നുകൊണ്ടുള്ള കാഴ്ചപ്പാടിലാണ് പഠിപ്പിക്കുന്നത്. അതും വേദപുസ്തകത്തിൻ്റെ പഠിപ്പിക്കലും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയുന്നിടത്താണ് മനുഷ്യൻ്റെ എന്താ പറയുന്നത്, അസ്തിത്വം എന്ന് പറയുന്നത് എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. മനുഷ്യൻ എന്ന് പറയുന്ന ആരാണ് തിരിച്ചറിയാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ ഈ ലോകത്തിൻ്റെ പിറകെ അവരങ്ങനെയല്ല, അവർ എത്ര പേര് അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, ഇവരിങ്ങനെ പറഞ്ഞു, അവർക്ക് നിങ്ങളെക്കാലൊക്കെ വിദ്യാഭ്യാസമുള്ള ആൾക്കാരില്ലേ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഞാനൊരിക്കലും ഒരു കത്തോലിക്കനായിരിക്കുന്ന ഒരാളോട്
സുവിശേഷം പറഞ്ഞു പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വളരെ ശ്രദ്ധയോടെ കേട്ടു. ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം വളരെ വികാരധീനമായിട്ട് ഇങ്ങനെ ഇരുന്ന് വളരെ ശാന്തമായിരുന്നു. ഒരു മിനിറ്റ് ശേഷം അദ്ദേഹം എന്നോട് ചോദിച്ചു, ബിനോയ് സെമിനാരിയിലൊക്കെ പഠിച്ചിട്ടുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ട്. എത്ര വർഷം പഠിച്ചു? അപ്പോൾ ഞാൻ മൊത്തം പഠിച്ചവരും കണക്കനുസരിച്ച് ഞാൻ പറഞ്ഞു ഒരു 5 വർഷം പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം അടുത്ത് ആലോചിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിങ്ങനെ വളരെ സന്തോഷത്തോടെ ഇരിക്കുക. അപ്പോൾ ഞാൻ 5 വർഷമൊക്കെ പഠിച്ച ആൾ ഇദ്ദേഹം പറഞ്ഞു അസുഖം അംഗീകരിക്കണമെന്ന് കരുതി. ഇപ്പോൾ ഇദ്ദേഹം കർത്താവിൻ്റെ രക്ഷകനായി എങ്ങനെ സ്വീകരിച്ച് ചോദിക്കും എന്നൊക്കെ കരുതി ഞാൻ വളരെ ആകാംക്ഷയോടെ ഇരുന്നപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, അപ്പോൾ ഞങ്ങളുടെ അച്ഛന്മാരും മിടുക്കന്മാരും അവർ 12 വർഷം പഠിച്ചിട്ടാണ് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ ബിനോയേക്കാൾ 7 വർഷം കൂടുതൽ പഠിച്ചിട്ടുള്ള ആളുകളാണ് ആര്? അവർ. അപ്പോൾ അവർ പറയണതാണ് ശരി. നമ്മളവർ അങ്ങനെയാണോ കാര്യങ്ങൾ തിരിച്ചറിയുന്നത്? അതൊന്നുമല്ല. സത്യം എന്താണ്? അവിടെയാണത് മനസ്സിലാക്കേണ്ടത്. സത്യത്തെ നാം അന്വേഷിച്ച്, സത്യത്തെ നാം അനുഭവിച്ചറിഞ്ഞ്, സത്യത്തിൻ്റെ പാതയിലൂടെ പിന്തുടരുമ്പോഴാണ് യഥാർത്ഥമായിരിക്കുന്ന ആത്മരക്ഷയിലേക്ക് നമുക്ക് എത്തുവാൻ കഴിയുന്നത്. അത് യേശുക്രിസ്തുവിനെ കണ്ടെത്താം. തിരുവെഴുത്തുകളിലൂടെ യേശുക്രിസ്തുവിനെ കണ്ടെത്താം. പരിശുദ്ധാത്മാവിൻ്റെ സഹായം അവിടെ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അവിടെയാണ് ആത്മരക്ഷ ഉണ്ടാകുന്നത്. ഇതാണ് മനുഷ്യനെ സംബന്ധിച്ചുള്ള ആത്യന്തികമായിരിക്കുന്ന ലക്ഷ്യം എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ആ രീതിയിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ ഡൈക്കോട്ടമി ട്രൈക്കോട്ടമി എന്നൊക്കെ പറയുന്ന വിഷയങ്ങളുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ ഞാൻ എടുക്കും. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് എടുക്കാം. ഇവിടെ മനസ്സിലാക്കുക, മനുഷ്യൻ എന്തുണ്ട്? ഒരു ഭൗതികമായ ഒരു ഘടകമുണ്ട്, അഭൗതികമായിരിക്കുന്ന ഒരു ഘടകമുണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യനൊരു ശരീരമുണ്ട്, അപ്പോൾ തന്നെ മനുഷ്യനൊരു ആത്മാവുമുണ്ട്. മനുഷ്യൻ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എന്തുകൊണ്ടാണ്? അവൻ ഈ പ്രപഞ്ചത്തെക്കാൾ വിലയുള്ള ഒരാത്മാവ് അവൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട്. ഞാനും നിങ്ങളും ഈ പ്രപഞ്ചത്തിൽ അതിൻ്റെ പ്രപഞ്ചത്തിൻ്റെ മകുടമായിരിക്കുന്നത് വിലയേറിയ ഒരാത്മാവ് നമ്മളിൽ ഉള്ളതുകൊണ്ടാണ്. മൃഗങ്ങളും ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു, സമ്മതിച്ചു. നമ്മളും ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു, സമ്മതിച്ചു. പക്ഷെ എന്താണ് അതിൻ്റെ വ്യത്യാസം? അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. മനുഷ്യനൊരു വിലയേറിയ ആത്മാവ് അവൻ്റെ ഉള്ളിൽ ഉണ്ട്. ആ ആത്മാവാണ് മനുഷ്യനെ നിയന്ത്രിക്കേണ്ടത്. ആത്മാവിനെ അനുസരിച്ചാണ് മനുഷ്യൻ ജീവിക്കേണ്ടത്. ഇത് പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ട്രൈക്കോട്ടമി, അതുപോലെ ഡൈക്കോട്ടമി എന്ന് പറയുന്ന വിഷയങ്ങൾ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ കൂടുതൽ ആത്മാവിനെക്കുറിച്ചും ശരീരത്തെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കും. ദൈവം നമ്മളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കും. പ്രിയ സ്നേഹിത, ബ്രദറൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ഈ വീഡിയോ താങ്കൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ താങ്കൾക്ക് അനുഗ്രഹമാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങൾ അയക്കുന്ന എല്ലാ വീഡിയോയും താങ്കൾ കാണുകയും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങൾ പഠിക്കുകയും ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ അയക്കുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ താങ്കൾക്ക് ലഭിക്കും. തന്മൂലം ഒരു വീഡിയോയും നിങ്ങൾക്ക് നഷ്ടമാകില്ല. ഈ വീഡിയോകൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനും ഭാവി തലമുറയ്ക്കും ആത്മീയ പ്രചോദനം ഉളവാക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ ഇമെയിൽ വഴിയായും ഫോൺ വഴിയായും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്.